ജിദ്ദ ഇന്ത്യൻ സലാഹി സെന്റർ. ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واستقى السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ان تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامه يكفرون بشرككم فلا ينبئك مثل خبير. പ്രിയമുള്ള അധ്യക്ഷനവർഗളെ, സദസ്സിലും പരിസരത്തുമുള്ള നല്ലവരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദുകളുടെ മോചനത്തിന് സൃഷ്ടാവിൻ്റെ സന്ദേശമെന്ന ഒരു വലിയ തലക്കെട്ടോടുകൂടി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ വന്ന് പ്രസംഗിക്കുകയുണ്ടായി. പരിസര പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തൻ്റെ അനുയായികളെ സാക്ഷി നിർത്തി മുജാഹിദ് പ്രസ്ഥാനത്തെ എമ്പാടും വിമർശിച്ചു. സ്വാഭാവികമായും അതിനെ തുടർന്നുണ്ടായ മറ്റു പരിപാടികളും വേറെ ചില ആളുകൾ ഇവിടെ സംഘടിപ്പിച്ച പരിപാടികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നാലഞ്ച് ദിവസത്തെ ഒരു മറുപടി പ്രസംഗം തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ സംഘടിപ്പിച്ചു. പേരോടിൻ്റെ പ്രസംഗത്തിന് പ്രത്യേകം മറുപടി പറഞ്ഞുകൊണ്ട് ഈയുള്ളവൻ രണ്ട് ദിവസം സംസാരിച്ചു. സഖാഫികളുടെ മോചനത്തിന് സലഫികളുടെ സന്ദേശം. ആ കാസറ്റ് പുറത്തിറങ്ങിയപ്പോൾ മുജാഹിദുകൾക്ക് എന്താണ് പറയാനുള്ളത്, പേരോടിൻ്റെ വാദങ്ങളുടെ പൊള്ളത്തരം എന്താണ് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലായി. സ്വാഭാവികമായും അവരുടെ ആളുകൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി, ഉസ്താദ് വേം വരും, മറുപടി ഉണ്ടാകും, മറുപടി ഉണ്ടാവും. ഓ വരട്ടെ, മറുപടി പറയാൻ ഞങ്ങൾ വെല്ലുവിളിച്ചതല്ലേ, പിന്നെന്താ വല്ലത്ര പുതുമ. അങ്ങനെ അവസാനം പോസ്റ്റർ മുജാഹിദുകളുടെ മോചനം പേരോട് പ്രസംഗിക്കുന്നു. മറുപടിയാണ് എന്ന് വിചാരിച്ചാണ് എല്ലാവരും വന്നത്. പക്ഷേ മൂപ്പർ തുടങ്ങുന്നത് തന്നെ, സ്വാഗത പ്രസംഗീയനും അധ്യക്ഷനും ഒക്കെ തുടങ്ങുന്നത് പേരോട്, ഉസ്താദ് ഇവിടെ മറുപടി പറയാൻ വരേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് മീസാം മുതൽ ഓതിപ്പഠിച്ച കുട്ടികളുണ്ട്, അവരാണ് ഇനി വരിക എന്ന് എങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്ന അഞ്ചായത്ത് മൂപ്പരോധി പേരോട് മുസ്യാർ ഇവിടുത്തെ പ്രസംഗത്തിൽ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല എന്നതിൻ്റെ മൂപ്പൻ അഞ്ചായത്ത്. ഞാൻ ഇനി ഇങ്ങോട്ട് വരൂല, എനിക്ക് മറുപടി തരാൻ ഇവിടെ വരാൻ താല്പര്യമില്ല എന്ന് വരത്താൻ വേണ്ടി മൂപ്പൻ അഞ്ചായത്തോതി. വൈദാ ഹാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, ജാഹിലീങ്ങൾ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ സലാം എന്ന് പറഞ്ഞ് പിരിയും. ഫദർഹുമ്മമാ യഫ്തറൂൻ, അവരെയും അവർ കറ്റുകെട്ടി ഉണ്ടാക്കിയതിനെ ഇന്ന് വിട്ടേക്ക്. വാരിലനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞേക്ക്. അതുപോലെ തന്നെ വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ മാത്രമേ ബാധ്യതയുള്ളൂ. ഈ ആയത്തുകളൊക്കെ ഓതിനെന്തിനാ ഇവിടെ മറുപടി പ്രസംഗത്തിന് ഞാൻ വരൂല, ഞാൻ വരൂല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് നാലഞ്ച് ആയത്ത് മുപ്പരോധിയത്. എവിടെ പോയി പേരോടിൻ്റെ ധൈര്യം? ഇവിടെ വന്നിട്ട് ഇങ്ങനെ രണ്ട് ദിവസം മുജാഹിദുകളെ നിങ്ങൾക്ക് മോചനം വേണോ, മുജാഹിദുകളെ മോചനം വേണോ, ഇസ്ലാമിലേക്ക് മടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ ആള് ഞങ്ങൾ വെല്ലുവിളിച്ചത് കൊണ്ട് മാത്രം ഉസ്താദിനെ കൊണ്ടുവന്നതാണ്, ഉസ്താദ് മറുപടി പറയാൻ വന്നതല്ല. എന്നാ പിന്നെ ഉസ്താദ് ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയുകയും ചെയ്തു. അപ്പൊ അതിനർത്ഥം എന്താ, എല്ലാത്തിനും കൂടി മറുപടി പറയാൻ ഉസ്താദിനെ കൊണ്ടാവൂല, ഉസ്താദല്ല ഉസ്താദിന്റെ തലതൊട്ടപ്പന്മാര് വന്നാലും സാധിക്കൂല. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മറുപടിയല്ല മറുപടിയല്ല എന്നിടക്ക് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഓരോന്നിനും ഇങ്ങനെ തോണ്ടി തോണ്ടി മറുപടി പറഞ്ഞങ്ങോട്ട് പോയി. പ്രധാനപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾക്ക് ഇവിടെ മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഞാൻ എൻ്റെ രണ്ട് ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ
ഇവിടെ ചുരുക്കമായി എടുത്തു പറയണമെങ്കിൽ തന്നെ എനിക്കൊരു മണിക്കൂർ വേണ്ടി വരും. പക്ഷേ അരമണിക്കൂർ മാത്രമാണിപ്പോൾ നമസ്കാരത്തിന് മുമ്പ് നമ്മുടെ മുമ്പിലുള്ളത്. എൽ സി ഡി സ്ക്രീൻ കൊണ്ടുള്ള അവരുടെ ഇന്നത്തെ കൃത്രിമത്വങ്ങളും കള്ളക്കളികളും തുറന്നു കാട്ടിക്കൊണ്ട് ഒരു കാലത്ത് എൽ സി ഡി സ്ക്രീനിനെ പേരോട് എതിർത്തതും ഇപ്പോൾ ആ എൽ സി ഡി സ്ക്രീൻ അന്ന് മൂപ്പർ എതിർക്കാൻ പറഞ്ഞ കാരണമെന്തോ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ തന്നെയാണ് എന്ന് ക്ലിപ്പിംഗിലൂടെ തെളിയിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒന്നാമത്തെ ദിവസത്തെ പ്രസംഗം ആരംഭിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ അരിശം പൂണ്ട മുസ്ലിയാക്കന്മാര് മുജാഹിദുകളോടുള്ള ഈ പുതിയ എതിർപ്പിന് കാരണമെന്താണെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് തടഞ്ഞു നിർത്താൻ വേറെ വഴി കാണാത്തത് കൊണ്ടാണ് മുസ്ലിയാക്കന്മാരിപ്പോൾ ശത്രുതയോടുകൂടി ഇസ്ലാഹി പ്രസ്ഥാനത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നും ഞാനിവിടെ സമർത്ഥിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, മഹാന്മാർ കാരണക്കാരാണ്, അതുകൊണ്ട് അവരെ മരണശേഷവും വിളിച്ചുതോടുന്നത് തെറ്റില്ല. ആ കാരണവാദം വെച്ചുകൊണ്ടാണ് പേരോട് ഇവിടെ സംസാരിച്ചത്. സ്വാഭാവികമായും അടർത്തിയെടുത്ത ക്ലിപ്പുകളും ആയത്തുകൾ ദുർവ്യാഖ്യാനവും ചില ഹദീസുകൾ ദുർവ്യാഖ്യാനവും ഒക്കെയായി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നീണ്ടപ്പോൾ ഞാൻ രണ്ടു ദിവസത്തെ മറുപടിയിൽ 70 ക്ലിപ്പിംഗുകളിലൂടെ അയാളുടെ വാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിച്ചു. അതിൽ 50 ക്ലിപ്പിംഗുകളും ഇവിടെ പ്രസംഗിച്ച പേരോടിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് മൂപ്പര് പറയുന്ന എന്താണ്, അയാൾ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, അയാളെന്തൊക്കെ അയാൾക്ക് തോന്നി എന്തൊക്കെയോ ചിലത് പറഞ്ഞു പോയി, എന്നിട്ട് ഈ 5 ആയത്തോന്നിട്ട് ഇവിടെ മറുപടിന്റെ ആവശ്യമില്ല. എന്നാ ഈ 5 ആയത്ത് എല്ലാ സ്ഥലത്തേക്കും ബാധ കഴിഞ്ഞ് എവിടെയും മറുപടി പ്രസംഗം വേണ്ടാന്ന് വെച്ചൂടെ? പിന്നെ എന്തിനാ നാദാവിടുത്ത് മറുപടി പറഞ്ഞത്? അവിടെ ആ ആയത്തൊന്നും ബാധകല്ലേ? ആ അത് പിന്നെ 10 കഴിഞ്ഞിട്ടാണ് സെൽഫി വന്നത്, അതല്ലേ ഇപ്പൊ നാദാവിടുത്ത് ഉണ്ടായത്? അതുണ്ടാകാതിരിക്കാനാ ഞാൻ പറഞ്ഞത് 10 വേണ്ട, നമുക്ക് ഉടനൊട്ട് തന്നെയാകാം, നിങ്ങളും ഇവിടെ അടുത്താണ് ഞാനും ഇവിടെ അടുത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പർക്ക് കാര്യം മനസ്സിലായി, ഇത് അങ്ങനെ നടക്കൂല. അപ്പൊ സ്വാഭാവികമായും തനിക്ക് താൻ വിചാരിച്ച രൂപത്തിൽ ഒന്നും കോട്ടിമാട്ടാനും ഒന്നും സാധിക്കൂല, സമയം കിട്ടൂല, പെട്ടെന്ന് പെട്ടെന്ന് മറുപടി ഉണ്ടാകും എന്ന് മനസ്സിലായപ്പോ മൂപ്പർ തൽക്കാലം ഒഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മറുപടിക്ക് മാത്രം അയാളില്ല. ആര്? ഞാൻ മറുപടിക്ക് മാത്രമല്ല, അയാൾ എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നു. ഓ, പൂച്ച സിംഹത്തെ വെല്ലുവിളിക്കുന്നത് പോലെയാണ്, കുഴിയാൻ ആനയെ വെല്ലുവിളിക്കുന്നത് പോലെയാണ്. അപ്പൊ ഞാൻ പൂച്ച, മൂപ്പര് സിംഹം. ഞാൻ കുഴിയാന, മൂപ്പര് സാക്ഷാൽ നാക്കാലി ആന, തൂ കൊമ്പും തുമ്പിക്കൈയൊക്കെയുള്ള ആന. ഏയ്, എന്നിട്ട് അതുപോലെയാണ്, അതാരെങ്കിലും പരിഗണിക്കാറുണ്ടോ? എന്നാ എന്തിനാ വാദപ്രതിവാദത്തിൽ 2 സ്ഥലത്ത് നമ്മൾ ഇരുന്നല്ലോ. അപ്പൊ എണീറ്റ് പോകണ്ട, ഈ കുഴിയാനയോട് സംസാരിക്കാൻ ഞാനില്ല, ഈ പൂച്ചയോട്. എന്നിട്ട് ഈ പൂച്ച ഒന്ന് മാന്തിയിട്ടുള്ളൂ, അപ്പോൾ തന്നെ വിഷം മേച്ചിട്ട് ഞാൻ ഈ വഴിക്ക് വരുന്നില്ലോ എന്ന് പറഞ്ഞിട്ടാ പോയത്. എന്താ വന്നൂടെ? ഒരു കുഴിയാനല്ലേ, വേഗം മലർത്തി അടിക്കാലോ. പൂച്ചയല്ലേ, വേഗം അടിക്കാലോ. അപ്പൊ സുഹൃത്തുക്കളെ, തന്റെ വലിപ്പത്തരം വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും വാസ്തവത്തിൽ താൻ തോറ്റു പിന്മാറിയിരിക്കുന്നു, എനിക്കിതിന് കഴിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് അയാളുടെ ഈ വാദം. നിങ്ങൾ മനസ്സിലാക്കണം, അയാളിവിടെ വന്നിട്ട് പ്രസംഗിച്ചിട്ട് ഇത്രയേറെ എന്നെ വെല്ലുവിളിച്ചിട്ട് അദ്ദേഹം ആ വെല്ലുവിളി സ്വീകരിക്കല്ലേ വേണ്ടത്? ഞാൻ അയാളെ വെല്ലുവിളിച്ചത് ബോധപൂർവം തന്നെയാണ്, ഉത്തരവാദിത്വത്തോടു കൂടിയാണ്. ഇപ്പൊ ആയത്തുകൾ ഓതിയിട്ട് ഞങ്ങൾ പറയുന്നത് ജഹാലത്താണ്, അല്ലെങ്കിൽ ഞാൻ ജാഹിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കറ്റുകെട്ടി പറയുന്നതാണ് എന്നൊക്കെയുള്ള ആയത്ത് കൊണ്ട് സ്ഥാപിച്ചത് ശരി, അതിവിടെ ഒന്ന് തെളിയിക്കല്ലേ വേണ്ടത്? നിങ്ങൾ പറഞ്ഞത് ഇന്ന കാര്യം ജഹാലത്താണ്, ഇന്ന കാര്യം ഇഫ്തിറാണ് എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. പ്രസംഗം തുടങ്ങിയ മുസ്ലിയാർ തന്നെ പറഞ്ഞത് കഴിഞ്ഞ കാലത്തെ ഉലമാക്കൾ ഔലിയാക്കള് അവരൊക്കെ ദീനെ നശിപ്പിച്ചു, ഇവർക്കാണ് യഥാർത്ഥ ദീന് കിട്ടിയത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. പറയുന്നത് കേട്ടാത്തുന്ന കഴിഞ്ഞ കാല ഉലമാക്കളെയും ഇമാമുകളുടെയും പണ്ഡിതന്മാരൊക്കെ പിന്തുണ ഈ ഖുറാഫി വിഭാഗത്തിനാണെന്ന. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് പിന്തുണയും പാരമ്പര്യവും ഉള്ളത്? നിങ്ങളിപ്പോ മാലിക് ദീനാറിന്റെ പിന്തുണ, 114 പിന്തുണ പറയുന്നുണ്ടല്ലോ. എന്നിട്ടോ ഏത് കാര്യത്തിലാ 114 പിന്തുണയുള്ളത്? 300 മുമ്പുണ്ടായ കുത്തുബിയത്ത്, 400 മുമ്പുണ്ടായ മുഹിയദ്ദീമാല, 500 മുമ്പുണ്ടായ ബുർദ, 600 മുമ്പുണ്ടായ നാരിയ സലാത്ത്, 700 മുമ്പുണ്ടായ മൗലിദാഘോഷം, ഇതല്ലേ പാരമ്പര്യം അല്ലേ? 400 മുമ്പാ മുഹിയദ്ദീമാല ഉണ്ടായത്, അതാണ് ഇവിടെ മാലകളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ മാല എന്നാ പറഞ്ഞ്. അപ്പൊ അതിന്റെ ശേഷം ഉണ്ടായതാ പിന്നുള്ള മുഴുവൻ മാലയും അല്ലേ? അതിനു മുമ്പത്തെ മുസ്ലിമീങ്ങൾക്ക് മുഹിയദ്ദീമാല അറിയോ? ഈ വെറും 300 കുത്തുബിയത്ത് ഉണ്ടായിട്ടുള്ളൂ, അതിനു മുമ്പത്തെ മുസ്ലിമീങ്ങൾ കുത്തുബിയത്ത് അറിയോ? ഈ ബുർദ എന്ന് പറയുന്ന സാധനം വെറും 500 ആയിട്ടുള്ളൂ, 114 പിന്നിട്ട സമുദായത്തില്. എന്നാ മാലിക് ദീനാർ കൊണ്ടുവന്ന മാലയേതാ? മാലിക് ദീനാർ കൊണ്ടുവന്ന മൗലിദേതാ? നിങ്ങൾ വായിക്കുന്ന ഇവിടുത്തെ ഖുത്ബന്റെ ഏട്, ഈജിപ്തിൽ ജീവിച്ച ഇബ്നു നബാത്തത്തിന്റെ ഏടാ? മാലിക് ദീനാർ കൊണ്ടുവന്ന ഖുത്ബന്റെ ഏട് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ എത്ര ആൾക്ക് നേർച്ചപ്പെട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കി.
സഹാബികളെ ജീവിത രീതി പഠിക്കണമെങ്കിൽ സഹാബികൾ ഉണ്ടാക്കിയ 10 പള്ളി ഉണ്ടാ, പള്ളിയിലേക്ക് നോക്കിയാ മതി. അവിടെ അറബിയിലാണ് ഖുത്ബ. ഏയ്, അവിടെ പെണ്ണുങ്ങൾ വരുന്നില്ല എന്നൊക്കെയാണ് ഇപ്പൊ വലിയ പാരമ്പര്യത്തിന് തെളിവായി പറയുന്നത്. സഹാബികളുടെ ജീവിത രീതി ഹദീസിന്റെ കിതാബുകളിൽ നിന്നും സഹാബത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, സഹാബികളുടെ തലമുറ തലമുറയായി വന്നതാണെങ്കിൽ സഹാബി ഉണ്ടാക്കിയ ജാറേതാ? ഇവിടെ ഒരുപാട് ജാറകൾ നിങ്ങൾ ആഘോഷിക്കുണ്ടല്ലോ. മാലിക് ബിദീനാർ ഉണ്ടാക്കിയ ജാറേതാ? മാലിക് ബിദീനാറിന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ആദ്യത്തെ കൊടുങ്ങല്ലൂരിൽ വന്ന് പള്ളി ഉണ്ടാക്കിയ, മാടായിലും ചാലിയത്തും വന്ന് പള്ളി ഉണ്ടാക്കിയിട്ട് അവരുണ്ടാക്കിയ ജാറങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. പിൽക്കാലത്ത് നിങ്ങൾ ഉണ്ടാക്കിയതാ. അതൊക്കെ മാലിക് ബിദീനാറിന്റെ പേരിൽ ഇവിടെ നേർച്ചപ്പെട്ടിട്ടുണ്ടോ? റസൂലുള്ളാന്റെ പേരിൽ നേർച്ചപ്പെട്ടി, ബദരീങ്ങളെ പേരിൽ നേർച്ചപ്പെട്ടി, സഹാബികൾ ആരുടെ പേരിലുമില്ല. 313 ബദരീങ്ങളെ പേരിൽ മാത്രം ഒരു പെട്ടി അല്ലേ. പിന്നെ മുഹിയുദ്ദീൻ ശേഖിന്റെ പേരില്ല പിന്നെ പെട്ടി കാണുന്നത്. സഹാബികളെ കാലം കഴിഞ്ഞ് മൊയ്യുദ്ദീൻ ശേഖിന്റെ അടക്ക് പിന്നെ വേറെ ആരുമില്ലേ? പിന്നെ അത് കഴിഞ്ഞ് ടോമാനൂർ ശോതാക്കളെ പെട്ടിയാ? മാലിക് ബിദീനാറിന്റെ പേരിൽ ഇവിടെ പെട്ടിണ്ടോ? എന്തേ, അവരൊന്നും മഹാന്മാരുണ്ടായിട്ടില്ലേ? എവിടുന്ന കക്കി നേർച്ചപ്പെട്ടിന്റെ പാരമ്പര്യം കിട്ടിയത്? ഇമാം ഷാഫിയുടെ പേരിൽ നേർച്ചപ്പെട്ടിട്ടുണ്ടോ? ഇമാം അബു ഹനീഫന്റെ, ഇമാം മുഹമ്മദിന്റെ പേരിൽ നേർച്ചപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. നബിദിനം കഴിഞ്ഞാ പിന്നെ ജീലാനി ഇതിനുള്ളൂ. അതിന്റെ അടിയിൽ നബിന്റെ ജീലാനിന്റെ അടുക്ക് വേറെ ആരും ശേഖന്മാരോ മഹത്തുക്കളോ ഒന്നും ജീവിച്ചിട്ടില്ലേ? ഈ 450 ഒറ്റ ശേഖും വന്നിട്ടില്ലേ? യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ എന്താ സംഗതി അറിയോ? ഇവരെ പാരമ്പര്യം എണ്ണ ഇവിടുന്ന് അങ്ങിട്ടാ. ഞങ്ങളെ പാരമ്പര്യം ഞങ്ങളറിയും, ഞങ്ങൾ ഉപ്പാപ്പാരും ഉപ്പാപ്പാൻ ഉപ്പാപ്പാരും. കുറച്ച് കഴിഞ്ഞ അത് കഴിഞ്ഞ് തീയ്യം തെങ്ങുമ്പോ കയറും പോലെ ഇവരെ പാരമ്പര്യം ഇവിടുന്ന് അങ്ങിട്ടാ. ഞങ്ങളെ പാരമ്പര്യം അവിടുന്ന് ഇങ്ങിട്ടാ. റസൂല്, സഹാബി, താബി, താബി താബി, അവിടുന്ന് ഇങ്ങിട്ടാ. ഞങ്ങളെ പാരമ്പര്യം എന്നാ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് കാന്തപുരത്തിന്റെ പരമ്പര വ്യക്തമാക്കുന്ന, അള്ളാഹുവിലേക്ക് എത്തുന്ന ഒരു പരമ്പരയുടെ ഒരു ചാർട്ട് ഇപ്പൊ ഇവർ കൊണ്ടു നടക്കുന്നുണ്ട്. എന്താ? ഇവരെ പാരമ്പര്യത്തിൽ ജനങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല. ജനങ്ങൾക്ക് ഇവരെ പാരമ്പര്യത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ പരമ്പര ഇതാ. എടുത്തു നോക്കുമ്പോ അയാളെ ഉസ്താദ് കെ കെ സദഖത്തുള്ള മുസ്തിയാർ അയിലില്ല, ഇ കെ അബൂക്കർ മുസ്തിയാർ അയിലില്ല, കണ്ണിയത്തിൽ ആരുമില്ല, വേറെ ഏതോ ഒരു ഫുലാനാണ് ഒന്നാമത്തെ ഉസ്താദ് എന്ന് പറഞ്ഞ സ്വന്തം ഉസ്താദന്മാരെ തള്ളിപ്പറയുന്ന പാരമ്പര്യം അവരെ പാരമ്പര്യം. കാന്തപുരത്തെ പഠിപ്പിച്ച് വളർത്തിയ കാന്തപുരത്തിന്റെ കേരളത്തിലെ ഉസ്താദിനെ തള്ളിപ്പറഞ്ഞിട്ടാ സനദ് ഉണ്ടാക്കിയത്. അങ്ങനെ അള്ളാഹു വരെ എത്തുന്ന സനദ്. പക്ഷെ ഈ കെക്കാര് പറയുന്നു നിങ്ങളെ പാരമ്പര്യം ഇ എം എസിലേക്കും എസ് ബി ചവാനിലേക്കൊക്കെയാണ് എത്തുക. അതുകൊണ്ട് തന്നെ ഇ കെ അബൂക്കർ മുസ്തിയാറില്ലാത്ത, സദഖത്തുള്ള മുസ്തിയാറില്ലാത്ത പാരമ്പര്യത്തിന്റെ ഈ പരമ്പര ഇവർക്ക് എഴുതി വെക്കേണ്ടി വന്നത്. പിന്നെ ഇവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞത് എന്താണെന്നറിയോ? വായക്കാട് നിന്ന് പേടിച്ചോടി അത്രയമാൻ സലഫി ഇവിടെ വന്ന് ഞങ്ങളെ പാരമ്പര്യം പഠിപ്പിക്കണ്ട. വായക്കാട് മുസ്യാക്കന്മാർക്ക് നല്ല ഓർമ്മയുണ്ട്. കാലം കുറെ കഴിഞ്ഞാലും കൊണ്ടോട്ടിയിൽ വന്നിട്ട് പേരോട് പറഞ്ഞു 8-9 നമ്മൾ തമ്മിൽ അവിടെ മുട്ടിയിലേൻ. അപ്പൊ സലഫി തിരുത്തി 8-9 എന്ന് പറയണ്ട, 8 നിങ്ങളും 9 ഞാനും എന്ന് പറഞ്ഞ അവസാനം പോയത് അബ്ദുറഹ്മാൻ സലഫിയാണ്. പിന്നെ പേരോട് അവർക്ക് ചെല്ലുന്നത് 1 വർഷത്തിലധികം കഴിഞ്ഞിട്ടാ വാഴക്കാട് ഭാഗത്തേക്ക് ചെന്നത് അല്ലേ. 8-9 എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തണ്ട, 8 നിങ്ങളും 9 ഞാനും. മാത്രല്ല സുഹൃത്തുക്കളെ, ഇവിടെ പ്രസംഗിച്ചവർക്ക് എരഞ്ഞിങ്കീഴിൽ പ്രദേശത്തോടുള്ള എതിർപ്പ് കടവത്തൂരിൽ നിന്ന് പറഞ്ഞ എരഞ്ഞിങ്കീഴിൽ മാത്രല്ല ആണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ എരഞ്ഞെങ്കിലും ഒഴിവാക്കിക്കൊണ്ടൊരു കടവത്തൂരുണ്ടാകും എന്ന് നിങ്ങളെ മനസ്സിൽ വെച്ചാൽ മതി. എരഞ്ഞെങ്കിലിൽ പ്രദേശത്തിന്റെ സ്വാധീനം ഈ കടവത്തൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ ആകെ ഉണ്ടെന്ന് മുസ്യാക്കന്മാർക്കറിയാം. അവർക്കുള്ള ഞെട്ടലും അത് തന്നെയാണ്. ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ പരിപാടികൾ സംഘടിപ്പിച്ചല്ലോ. ചാക്യാർകുന്ന് പരിപാടി വെച്ചു, അതുപോലെ തന്നെ തണ്ടപ്പറമ്പിൽ പരിപാടി വെച്ചു, ഈ പരിസരത്ത് ഈ മൈതാനപ്പള്ളിയുടെ അപ്പുറത്ത് ഞങ്ങൾ പരിപാടി വെച്ചു, ഈ പെരുങ്ങത്തൂരിന്റെ ഈ പരിസരങ്ങളിൽ പരിപാടി വെച്ചു, പുണ്ടൂക്കര പരിപാടി വെച്ചു, ഇവിടെയൊക്കെ പരിപാടികൾ വെച്ചുകൊണ്ട് തൗഹീദിന്റെ ആദർശം ഉയർത്തിക്കാട്ടുന്നതിൽ എരഞ്ഞിങ്കയിലെ ഇസ്ലാഹി പ്രവർത്തകർ മുന്നിട്ട് നിൽക്കുന്നു എന്ന് മുസ്ലിയാക്കന്മാർക്കറിയാം. കടവത്തൂർ എന്ന് പറയുമ്പോഴേക്ക് പുറത്തൊക്കെ പ്രചാരം എരഞ്ഞിങ്കയിലാണ്. അത് ഇവർക്ക് വല്ലാത്തൊരു വിഷമം. നിങ്ങൾ വിഷമണ്ടായിട്ട് കാര്യമല്ല. മാത്രല്ല ഇവിടെ പേരോടുസ്താദ് തന്നെ വരണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറയാണ്, പേരോടുസ്താദ് നാദാവൃത്തത്തിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിടെ സക്കരിയ സലായും ചിലപ്പോഴൊക്കെ സ്റ്റേജിൽ ഇരിക്കലുണ്ടല്ലോ, അതുകൊണ്ട് അയാൾക്കും കൂടി ഇല്ല മറുപടിയാണ്, അത് കേട്ടാ മതി. എന്നാ പിന്നെ ഇവിടെ വന്ന് വിളമ്പണോ? അവിടെ വിളമ്പിയാ പോരെ? നാദാപുരത്ത് പറഞ്ഞിട്ട് ഹുസൈൻ സലഫിന്റെ നിന്ന് കൃത്യമായ മറുപടി കിട്ടിയപ്പോ ആ പരിപ്പ് ഞാൻ അവിടെ വേകൂല എന്ന് കണ്ടപ്പോ ഇവിടെ ചെലവാകുമോ നോക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ കുറെ ചോറ്റുപട്ടാളത്തെ അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടിയിലാക്കി കൊണ്ടുവന്ന് തെക്ക് ബീറും വിളിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഫത്തയാക്കി കളയാന്ന് വിചാരിച്ച് വന്നതാ. വന്നു നോക്കുമ്പോ ഒരൊറ്റ ആളെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ?
നിങ്ങളൊരു 10 പ്രസംഗം നടത്തിയ ഒരു 10 സുന്നി മുജാഹിദാവും. വേറൊന്നുമില്ല, വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരൊറ്റ മുജാഹിദിനെ സുന്നിയാക്കാൻ കഴിയുമല്ലോ? കഴിഞ്ഞിട്ടുമില്ല, ഇനി കഴിയൂല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നാദാപുരത്ത് പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഇവിടെയും വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? എന്നാ പിന്നെ ആ മറുപടി എന്നെ പെടിയൊന്നു പറഞ്ഞൂടെ? ഖണ്ഡന പ്രസംഗം തുടങ്ങാൻ തനിക്ക് താല്പര്യമില്ലെങ്കിൽ, ധൈര്യമില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞാ പോരെ? വ്യക്തമായ ഒഴിഞ്ഞുമാറ്റമാണ് വാസ്തവത്തിൽ ഇയാൾ നടത്തിയിട്ടുള്ളത്. പിന്നെ ഇയാൾക്ക് മറുപടി പറഞ്ഞ പണിയാ എനിക്ക്? എനിക്ക് വേറെ പണിയില്ലേ? ഏയ്, എനിക്ക് മദ്രസ നടത്താണ്ട്, കോളേജ് നടത്താണ്ട് ഭാരിച്ച സംഘടനാ ഉത്തരവാദിത്തണ്ട്, അതൊക്കെ ഉണ്ടായിരുന്ന അവിടെ നടന്നാ പോരെ? പിന്നെ ഇതിനെ നടക്കണോ? അപ്പൊ മൂപ്പരിക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടന്നെ പിന്നെ അതിന്റെ ഇടയിലൊന്ന് നേതാവാകാൻ വേണ്ടി പറഞ്ഞു നോക്ക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാ അതൊക്കെ അങ്ങ് റാൻമൂളി കേൾക്കുന്ന ഒരു കാലുണ്ടായിരുന്നു, അതൊന്നും ഇനി ഉണ്ടാവൂല. ഞങ്ങളിങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കൽ തുടങ്ങിയതുകൊണ്ടാണ് ഒരു പ്രദേശം ഒന്നായിട്ട് മുജാഹിദാകാത്തത്. നിങ്ങൾ കണ്ടില്ല കൂട്ടരെ, എരഞ്ഞിങ്കിയിൽ ഒന്നായിട്ട് മുജാഹിദായി, വാണിമേൽ ഒന്നായിട്ട് മുജാഹിദായി, പുളിക്കലും ഇടവണ്ണി എടത്തനാട്ടിലേക്ക് ഒന്നായിട്ട് മുജാഹിദായി. ഏയ്, അതിപ്പോ ഉണ്ടാവണില്ല. കാരണം എന്താ? ഞങ്ങൾ ഇടക്കിടക്ക് മരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തായി? കുറെ പ്രദേശത്ത് മാത്രം ഒതുങ്ങിയിരുന്ന മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ മരുന്ന് കൊടുക്കലുണ്ട് ജനകീയമായിട്ട്. നിങ്ങൾ ആ മരുന്ന് ഇടക്കിടക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ മരുന്ന് കൊടുത്തല്ലോ, നിങ്ങളെ മരുന്ന് കൊണ്ട് എന്തായിപ്പോ? ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിച്ച കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണയൊക്കെ തിരുത്താൻ പേരോടിന്റെ പ്രസംഗം കൊണ്ട് സാധിച്ചു എന്നതാണ് വാസ്തവത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇരു സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു കുഴിയാനയാണ് അല്ലെങ്കിൽ ഒരു പൂച്ചയാണെന്നാണ്. എന്നിട്ടെന്നെ മൂപ്പർ പാഞ്ഞ്. അപ്പൊ നമ്മളെ കൂട്ടത്തിന് വേറെ ആരെങ്കിലും വന്നാ, എന്നെക്കാൾ മുതിർന്ന ആളുകളൊക്കെ വന്നാൽ, സാധാരണ ആനയും അതുപോലെ സിംഹമൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്ത് വന്നാ ഇയാൾ എന്താ ചെയ്യാ? ഇയാൾ ആരെ ഇനി കൊണ്ടുവരിക? സൂപ്പർ സ്റ്റാറും ഒന്നാം നമ്പറും അപ്പൊ ഇവിടെ വന്ന്, ഞാൻ എന്റെ താഴെയല്ലേ ബാക്കിയൊക്കെ. എന്നിട്ടെന്നെ ഈ പാവപ്പെട്ട ഈ പൂച്ചയായ കുയ്യാനയായ ഞാൻ പറഞ്ഞിട്ട് മൂപ്പർക്ക് നിക്കക്കള്ളിയില്ല. എന്നാ പിന്നെ അങ്ങോട്ട് പോരണ്ടീന്നോ? ഇതൊക്കെ ഇവിടെ വേറൊരുത്തനെ പറഞ്ഞിട്ട് ഓനെ കൊണ്ടൊന്ന് വിളമ്പിച്ചാ പോരായിരുന്നില്ലേ? ഉസ്താദ് വരേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് സാധുവായി ഞാൻ വന്നത്. അപ്പൊ മൂപ്പർക്ക് ഇവിടെ വരികയും വേണം, കാരണം ഇവിടെ ആളുകൾ നിർബന്ധിക്കുന്നുണ്ട്. നിങ്ങൾ വരാഞ്ഞാ പറ്റൂല, നമുക്കത് മാനക്കെടാണ്, ഭരണം ഭരണം ഭരണം. എന്നാ ഒരിക്കലും ഞാൻ വരാം, ഒരിക്കൽ ഞാൻ വരാം. എന്നാ വന്നിട്ട് മറുപടി അറിയണം. മറുപടി പറഞ്ഞു ചെയ്തെന്നാ മറുപടി വരല, മറുപടി അല്ല, മറുപടി അല്ല. കാരണം മറുപടിയാന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ നിന്നെയും കിട്ടുമല്ലോ. അപ്പൊ അതിന് പിന്നെയും മറുപടി അറിയേണ്ടി വരല്ലോ. അതുകൊണ്ട് ഞാൻ മറുപടി അറിയാൻ വന്നതല്ല, ഞാൻ മറുപടി അറിയാൻ വന്നതല്ല എന്ന് ഇങ്ങനെ ക്ഷമാപണത്തെ എത്ര വട്ടം ആവർത്തിക്കുന്നറിയോ? ഇയാളുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്ക് നിങ്ങളെ. മറുപടിയാണ് ഞാൻ പറയുന്നത്, മറുപടി തന്നെയാണ് പറയുന്നത്, മറുപടി പറയാൻ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നല്ലേ ആൺകുട്ടികൾ പറയേണ്ടത്? ഹേ, ഞാൻ മറുപടി ഒന്നല്ല പറയുന്നത്, ഞാൻ മറുപടി ഒന്നല്ല പറയുന്നത്. പിന്നെ ഒരു വന്നത് എന്തിനാ? ഈ പൂച്ചയെ കുറേ കുറ്റം പറയാൻ, വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്യുക, എന്നെ ആക്ഷേപിക്കുക, അതിനു വേണ്ടിയാ മൂപ്പര് വന്നത്. അല്ലാതെ വേറൊന്നിനല്ല മൂപ്പര് വന്നത്. ഇയാള് ഇവിടെ വന്നിട്ട് പിന്നെ പറയണെന്താറിയോ? നിങ്ങൾക്കിപ്പോ മറുപടി ഞാൻ വരണം, ഞാൻ വരണം തന്നത് നിങ്ങൾക്ക് സീഡി വിറ്റ് പൈസ ഉണ്ടാക്കാനല്ലേ? നാദാപുരത്തെ സീഡി വിറ്റിട്ട് സെൽഫി കുറെ പൈസ ഉണ്ടാക്കി, അപ്പൊ ഇയാൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. പേരോടിന് മറുപടി എന്ന് പറഞ്ഞ ആളുകളൊക്കെ അതിനോട് വാങ്ങും. അപ്പൊ പേരോടിന്റെ വലിപ്പം കൊണ്ടാണ് വാങ്ങിടുന്ന ഇയാളെ വിചാരം. പേരോടിന്റെ പൊട്ടത്തരം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നാദാപുരം സീഡി കൊണ്ട് സാധിച്ചു എന്നത് വ്യംഗ്യമായെങ്കിലും മൂപ്പർ ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ്. പിന്നെ സ്വന്തം സ്വഭാവം അതെങ്ങനെയാലും തകട്ടി വരുമല്ലോ. സീഡി വിറ്റ് കാശുണ്ടാക്കുക, സീഡി വിറ്റ് കാശുണ്ടാക്കുക, അത് മൂപ്പർക്ക് വേഗം ഓർമ്മ വന്നതാ. അപ്പൊ തന്റെ സ്വഭാവം മറ്റുള്ളവർക്ക് ഉണ്ടാകും എന്ന് മൂപ്പർ വിചാരിച്ചിട്ട് മൂപ്പർ അതാ പറയുന്നത്. പിന്നെ ചോദിക്കുകയാണ്, ഞാൻ കൊണ്ടോട്ടിയിൽ പ്രസംഗിച്ചതിന് ഇരുമ്പുഴിയിലാ മറുപടി അറിയാ? എടോ, കൊണ്ടോട്ടി പ്രസംഗിച്ചതിന് അബ്ദുറഹ്മാൻ സലഫിയും ഫൈസൽ മുസ്യാരും കൊണ്ടോട്ടി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറഞ്ഞു വന്ന് മാത്രമല്ല, ഇതേ വാദം ഇയാൾ ഇരുമ്പുഴിയിൽ പോയി പ്രസംഗിച്ചപ്പോഴാ ഞാൻ അവിടെ പോയി മറുപടി പറഞ്ഞത്. കുറച്ചു ദിവസം കാത്തു, സീഡി ഇറങ്ങും 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 എന്നിട്ട്, പക്ഷെ ഇരുമ്പുഴിയിലെ സീഡി ഇറങ്ങിയില്ല, ഇന്നോളം ഇറങ്ങിയിട്ടുമില്ല, ഇലാ യോമിൽ ഖിയാമ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ വിഷയവും കൊണ്ടോട്ടിയിലെ വിഷയവും ഒന്നായതുകൊണ്ട് ആ കൊണ്ടോട്ടിയിലെ ക്ലിപ്പിട്ടിട്ട് ഇരുമ്പുഴി ഞാൻ സംസാരിച്ചത്. എന്റെ ആ വഴിക്ക് വന്നില്ല, ആ വഴിക്ക് വന്ന് മറുപടി പറയണ്ടേ? ഇപ്പൊ അടുത്ത കാലത്ത് അവിടെ പോയി തോണ്ടി പോന്നു, പക്ഷെ പറഞ്ഞതിനെ പറ്റിയൊന്നും യാതൊരു വർത്തമാനവും പറഞ്ഞില്ല. അപ്പൊ സുഹൃത്തുക്കളെ, കൊണ്ടോട്ടിയിൽ പ്രസംഗിച്ചിന് കൊണ്ടോട്ടിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇരുമ്പുഴി പ്രസംഗിച്ചിന് ഇരുമ്പുഴിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ കുഴിയാനും പൂച്ചക്കാണെങ്കിൽ പിന്നെ എന്തിനാ ഒസങ്കടിയിൽ മറുപടി അറിയാൻ വന്നത്? എന്തിനാ ഒസങ്കടിയിൽ മറുപടി അറിയാൻ വന്നത്? പല സ്ഥലത്ത് എനിക്ക് മറുപടി അറിയാൻ ഇയാൾ വന്നിട്ടുണ്ടല്ലോ. ഏയ്, അത് പരിഗണിക്കാൻ മാത്രമല്ല,
ഞാൻ വലിയ ആളല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാ പോരായിരുന്നില്ലേ? പിന്നെ നമ്മളെ നാട്ടുകാരൻ സഖാഫിയുടെ വിടുവായുത്തം കേൾക്കണോ? അയാളെ ഞാൻ നല്ലൊരു ട്രാപ്പിൽ കുടിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്ന ആയിഷ ബീവിയുടെ വീടും മറ്റ് വീടുകളും ഉൾപ്പെട്ടുകൊണ്ടൊരു പച്ച കുബ്ബ കലാബുൻ സാലിഹി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ രാജാവ് 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിരുന്നു. അത് പൊളിച്ചു നീക്കണമെന്ന് ഞാൻ പറഞ്ഞതിനെതിരെ ഇവരിങ്ങനെ മുക്രയിട്ട് നടന്നിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും അത് ആരുണ്ടാക്കിയതാണെന്നും സിറാജും പൂങ്കാവനും സുന്നി അഫ്കാറും സുന്നത്ത് മാസികയൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങ് തെളിയിച്ചു. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളെ നാട്ടുകാരൻ സഖാഫിയർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, സഹാബികളും താബികളും ഒക്കെ ഈ കുപ്പ കണ്ടിട്ടും പൊളിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ തിരിച്ചു ചോദിച്ചു, ഹിജ്റ 670 ശേഷം സഹാബി ഉണ്ടാവുമോ താബി ഉണ്ടാവുമോ? അതിന് മൂപ്പർക്ക് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എന്താ ഇപ്പൊ കാണിച്ചെന്നറിയോ? ിലും തഹദീബുൽ അസ്മായി വല്ലുഖാത്തിലും പല ചരിത്രത്തിലും അയാളെ ഖബറുമ്മ കുബ്ബയുണ്ട്, ഇയാളെ ഖബറുമ്മ കുബ്ബയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കായാലും തർക്കം? പലയിടത്തും നിങ്ങളെ പോലത്തെ ഖുറാഫികളുണ്ടല്ലോ, ഖബർ കച്ചവടം നടത്തുന്ന, ശവകുടിയിലെ വ്യവസായം നടത്തുന്നവർ, ചില ആളുകളുടെയൊക്കെ ഖബറുമ്മ കുബ്ബ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സഹാബികൾ ഉണ്ടാക്കിയ കുബ്ബ ഏതാ? റസൂലുള്ളാഹി ദിവസം കുബ്ബയെ കുറിച്ച് പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞ ഹദീസ് ഏതാ? അത് പറ. പിതായവൻ നിഹായിലുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ എരഞ്ഞെങ്കിൽ പോയി പ്രസംഗിച്ചു, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇവൻ ഏതോ സമയത്ത് ആളില്ലാത്ത നേരം നോക്കിയിട്ട് ജീപ്പിൽ പോകുമ്പോ ഒരു 15 മിനിറ്റ് ഓന്റെ വൈരം തീർക്കാൻ വേണ്ടി അവിടെ നിന്ന് പ്രസംഗിച്ചോലോ, അതിനാരെങ്കിലും മറുപടി പറയണ്ടല്ലോ. അങ്ങനെയാണ് നിങ്ങൾക്ക് എവിടെ, ഞങ്ങൾ എത്ര സ്ഥലത്ത് നിങ്ങളെ പ്രചരണ യോഗവുമായിട്ട് ജീപ്പ് വെച്ച് വന്ന് നിങ്ങളെ മൂലകളിലൊക്കെ കവലകളിലൊക്കെ ഒന്ന് പ്രസംഗിച്ചു, അതിനാരെങ്കിലും മറുപടി അറിയണ്ടോ? അഷറഫ് സഖാഫി എരഞ്ഞിക്കീൽ പോയി പ്രസംഗിച്ചിട്ട് മറുപടി അറിഞ്ഞില്ല. എന്താ, അതിലെ ജീപ്പ് പോകുമ്പോ ഒരു 10 മിനിറ്റ് അവിടെ നിന്നാണ്ട് ഓന്റെ വൈരം തീർക്കാൻ പ്രസംഗിച്ചത്രേ. നോക്കണം നിങ്ങൾ ഇവരെ ഗതികൾ. ഞങ്ങൾ ചോദിക്കുന്നത് കബർമ കുബ്ബുണ്ട് എന്ന് പല കിതാബിലും ഉണ്ട്, അത് നിങ്ങളെ പോലത്തെ ഉണ്ടാക്കിയതാണ്. സഹാബികൾ കുബ്ബുണ്ടാക്കിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുബ്ബുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതാണ് വാസ്തവത്തിൽ നിങ്ങൾ തെളിയിക്കേണ്ടത്. അൽ അംറു ബിൽ ഇത്തിബാ വൻ നഹ്യു അനിൽ ഇബ്തിദാ എന്ന സുയൂത്തിയുടെ ഗ്രന്ഥത്തിൽ അതാ നിങ്ങൾ നിങ്ങളെ കാണാ കാഴ്ചകളിൽ പറഞ്ഞ കള്ളജാരങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു നബിക്ക് 2 സ്ഥലത്ത് ജാറും. മാധ്യമത്തിൽ പറഞ്ഞിരിക്കുന്നു സലാലയിൽ അയ്യൂബ് നബിന്റെ ജാറുണ്ട്. വലിയ തെളിവായി പോയി. എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്? ഒരേ നബിക്ക് 2-3 സ്ഥലത്ത് ജാറുണ്ട്. വാസ്തവത്തിൽ ഇന്നതാണ് ഒരു നബിയുടേതെന്ന് കട്ടായമായി ഉറപ്പിച്ചു പറയാവുന്ന ഒരേ ഒരു ഖബർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാത്രമാണ്. മറ്റൊരു നബിയുടെ ഖബറും ഇന്നതാണെന്ന് തിട്ടമായി ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല, തൊട്ടു കാണിക്കാൻ സാധ്യമല്ലെന്ന് പല മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോ ഒരു ജാറത്തിന്റെ ആൽബർക്കി അവിടെ ജാറുണ്ട്, ഇവിടെ ജാറുണ്ട്, മറ്റൊടത്ത് ജാറുണ്ട്. എന്താ, അവിടെയൊക്കെ ഇബ്ലീസും ഉണ്ട്, വേറെന്താ? ഇതുകളെ പോലത്തെ ഖുറാഫികൾ അവിടെയുണ്ട് എന്നല്ലാതെ ഇസ്ലാമിനത് രേഖയാണോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതൊന്നും പറഞ്ഞിട്ട് ഈ കടവത്തൂര് വന്നിട്ട് നിങ്ങൾ രക്ഷപ്പെടാതെ വിചാരിക്കേണ്ടതില്ല. നാദാപുരം ആവർത്തിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞതാ മൂപ്പർക്ക് വല്ലാതെ പൊള്ളിയത്. എന്തേ നാദാപുരത്ത് നിങ്ങൾക്ക് കിട്ടിയത്? ഹുസൈൻ സലഫി പറഞ്ഞു, മോമിനീങ്ങൾ ചീത്ത പറയുകയില്ല, സഖരിയാസലായി ചീത്ത പറയുന്നത് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് മടവൂരികൾ കൊണ്ടു നടക്കുന്ന ഒരു ക്ലിപ്പ് അവിടെ ഇട്ട്. ഇതല്ലേ നാദാപുരത്ത് ഉണ്ടായത്? ആകെപ്പാടെ ഉണ്ടായത് അതാ. ചീത്ത പറയരുത് എന്ന് ഹുസൈൻ സലഫി പറഞ്ഞു, അതിനെതിരായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഫൈൻ തിബലക്കും മനുഷ്യം എന്നൊരു ആയത്തുണ്ടോ എന്ന് ചോദിച്ച് എന്നെ ആയത്ത് കാണിച്ചെന്നാ ചെരുപ്പ് എടുക്കാന്ന് പറഞ്ഞ്, അപ്പൊ ഞാൻ ആയത്തോതി എടുക്ക ചെരുപ്പ് എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങളെ യാക്കോവിന്റെ അടുത്ത് പറയാ, നിങ്ങൾ തിരിമറി നടത്തിയിട്ട് ഓതി, അപ്പോ നിങ്ങളെ ഓതിയ രൂപത്തിലുള്ള ആയത്ത് ഖുർആനിൽ കാണിച്ചു തരി എന്നാ ഞങ്ങളെ ചെരുപ്പ് എടുക്കാന്നാ പറഞ്ഞ്. അത് നിങ്ങൾ കാണിച്ചു കൊടുത്തോ? ഫൈൻ തിബലക്കും എന്ന ആയത്തിടാ, ആയത്ത് ഖുർആനിലുള്ള തന്നെയാണല്ലോ. നിങ്ങൾ അതിൽ നടത്തിയ തട്ടിപ്പ്, ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ വെച്ച് നടത്തിയ തട്ടിപ്പ് സലഫി പിടികൂടി ഈ പറഞ്ഞ രൂപത്തിലൊരു ആയത്ത് ഖുർആൻ കാണിച്ചു തരാൻ സാധിക്കുമെന്നാ ചോദിച്ചത്. അത് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോഴും പറയാണ് ഞാൻ അതാണ് നാദാപുരത്ത് സംഭവിച്ചത്. ഞാൻ LCD സ്ക്രീനിന്റെ ചരിത്രം പറഞ്ഞതും പേരോടിങ്ങനെ എന്തൊരു സങ്കടമാണ്, ഈ സ്ക്രീനും കൊണ്ട് നടക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചത് മൂപ്പർക്ക് വല്ലാതെ പൊള്ളിയിട്ടുണ്ട്. മൂപ്പര് പറയണേ, ഞാൻ LCD സ്ക്രീനിനെ കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെയോ ഞാൻ പറഞ്ഞത് മൗലൈമാരത് കൊണ്ട് നടക്കണ്ടതാണ്. ഏ, എന്താ നിങ്ങളെ സ്വകാര്യ സ്വത്താ? നിങ്ങൾക്ക് മാത്രമേ കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ? മൗലൈമാർ സ്ക്രീനും കൊണ്ട് നടക്കണ്ടാന്നാ ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാരായ ഞങ്ങൾ നടന്നോളാം, നിങ്ങൾ നടക്കണ്ടാണ്. അത് നിങ്ങൾക്ക് കുത്തകയാ? നിങ്ങൾക്ക് തീറ എഴുതി തന്നിട്ടുണ്ടോ? വാസ്തവത്തിൽ പേരോടും മുസ്യാരയും അയാളെ ഏറ്റി നടക്കുന്ന ആളുകളുടെയും ഗതികേടിന്റെ ആഴമാണ് ഇക്കഴിഞ്ഞ നിങ്ങളുടെ പരിപാടി എന്ന് മനസ്സിലാക്കിക്കോളൂ. വലിയ ആദർശവാദികളും
വലിയ ആദർശത്തിന്റെ കടുക്കട്ടികളുമായിട്ട് അഭിനയിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ ഇവിടെ. ഇയാൾ ഏറ്റി നടക്കുന്നേ, താങ്ങി നടക്കുന്നേ, അയാളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. മുജാഹിദുകളുടെ മോചനം എന്നും പറഞ്ഞ് പോസ്റ്റർ ഇറക്കിയിട്ട് പരിപാടിക്ക് വന്നിട്ട് എന്താ ഉണ്ടായത്? ഞാൻ മറുപടി പറയാൻ വന്നതല്ല. എന്നിട്ട് ഞങ്ങളെ പറ്റി പറയാണ്, സക്കരിയ സലാഹി ഞങ്ങൾക്ക് ഇല്ലാത്ത വാദം വെച്ച് കെട്ടിയിട്ടാ സംസാരിച്ചത്. ഏതാ ഇല്ലാത്ത വാദം? ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കല്ലാതെ റസൂലിനോട് ഞങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കാറില്ല എന്നാണ് സാധാരണ സുന്നികൾ പലരും പറയാറുള്ളത്. എന്നാ സുഹൃത്തുക്കളെ, നേരിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നതാ സലാത്ത് നഗറിൽ കണ്ടോളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മുപ്പര് പറയാണ് നേരിട്ട് തേടാൻ തന്നെയാണ് ഞങ്ങളെ വാദം. ഇയാൾക്ക് അങ്ങനെ പല വാദങ്ങളും ഉണ്ടാവും, പക്ഷെ സാധാരണക്കാരായ സുന്നികൾ ആ ക്ലിപ്പ് കണ്ടിട്ടും പറഞ്ഞത് അതൊക്കെ വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്നതാണ്, ഞങ്ങളൊന്നും ചെയ്യലില്ല, ഞങ്ങളൊക്കെ റസൂലുള്ളാന്റെ ഹക്കുണ്ട്, മഹാന്മാരെ ജാഹുണ്ട്, ബർക്കത്തുണ്ട് എന്നൊക്കെ പറയല്ലാതെ നേരിട്ട് വിളിച്ച് മഹാന്മാരെ മരിച്ചുപോലെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് സുന്നികളായ ഞങ്ങൾക്ക് വാദമല്ല എന്ന് പറയുന്ന എത്ര ആളുകൾ ഈ നാട്ടിൽ പോലും ഉണ്ട്. അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇയാളെ വാദം നോക്കിയിട്ട് കാര്യമല്ല, ഇയാളെ വാദം ഇങ്ങനെ അടിക്കടി മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് അനുഭവമാണ്, നിങ്ങൾക്കറിയില്ലേ ഈ സഖാഫികളുടെ വാദം എത്രയോ മാറ്റം വന്നില്ലേ. സമസ്തക്കാരാദ്യ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നെന്താ, നബിയാകട്ടെ ഒലിയാകട്ടെ കല്ലാകട്ടെ മരമാകട്ടെ അതിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരൊറ്റ മുസ്ലിമും ഇല്ല എന്നാണ്. എന്ന് അത്തൗഹീദ് എന്ന 1944 പി അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ പുസ്തകമാണ്. അതിന് ആ കാലത്തെ സമസ്തയുടെ പ്രസിഡന്റ് എഴുതിയ മറുപടി, റഷീദുദ്ദീൻ മൂസംസിയാർ എഴുതിയ മറുപടിയിലുള്ളത്. കല്ലാകട്ടെ മരമാകട്ടെ ഒലിയാകട്ടെ നബിയാകട്ടെ അവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുവെന്ന് ഒരു മുസ്ലിമും പറയുന്നത് കേൾക്കാനിട വന്നിട്ടില്ല എന്നാണ്. അന്ന് അങ്ങനെയായിരുന്നു, ഇപ്പൊ നിങ്ങളെ വാദെന്താ? മുയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരികളെ കാക്കണേ, എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഖുർആനിലും ഹദീസിലും അതുണ്ടോ? ഉണ്ട്, പ്രാർത്ഥിക്കാം, ഖുർആനിലും ഹദീസിലും അതുണ്ട് എന്നാ നിങ്ങളെ മറുപടി അല്ലേ? അപ്പൊ വാദം മാറി, മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നാണ് പഴയകാല സുന്നികളുടെ വാദം. ഇപ്പോഴാ വാദം മാറി. പണ്ടൊക്കെ വാദപ്രതിവാദത്തിൽ ജായിസ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്, മരിച്ചവരെ വിളിച്ചുള്ള ഇസ്തിഗാസ ജായിസ്. ഇപ്പോൾ പറഞ്ഞത് വെറും ജായിസ് മാത്രമല്ല കൂടുതൽ ഫലപ്രദവുമാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫലമുള്ളത് അല്ലാത്തോട് പ്രാർത്ഥിച്ചാലാണ്, അല്ലാനോട് പ്രാർത്ഥിച്ച ഫലം വളരെ കുറവാണ് എന്നാ. എന്തിനധികം ഈ അടുത്ത കാലത്തല്ലേ സമതിയത്ത് വരെ പിൻവലിച്ചത്, മണ്ണാർക്കാട് സംവാദം വരെ മുഖാമുഖം നടത്തിയിട്ട് അലവി സഖാഫിയും അതുപോലെ തന്നെ സുലൈമാൻ സഖാഫിയും 200 സ്ഥലത്ത് മുഖാമുഖം നടത്തി. മണ്ണാർക്കാട് ഞങ്ങളെ മുമ്പിൽ വന്നു, എന്നിട്ട് സമതിയത്തിന്റെ കെട്ടഴിച്ചു. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ മുസ്ലിയാക്കന്മാർ ഉത്തരം മുട്ടുകയാണ് ചെയ്തത്. മണ്ണാർക്കാട് സംവാദം കണ്ടവർക്കറിയാം എന്താ സമതിയത്ത് എന്ന് പറഞ്ഞാ. സമതിയത്ത് എന്ന് പറഞ്ഞ സ്വയം കഴിവ്, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാന്മാർക്ക് സ്വയം കഴിവില്ല, സ്വയം പര്യാപ്തതയില്ല, അള്ളാഹു കൊടുക്കുന്ന കഴിവിൽ നിന്ന് സഹായിക്കുന്ന മഹാന്മാരാണ് അവരെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ സമതിയത്ത് വാദം കൊണ്ടുവന്നത്. ഞങ്ങൾ ചോദിച്ചു, ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലെ മക്ക മുശ്രിക്കുകൾ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാന്മാർക്ക് സമതിയത്ത് കൽപ്പിച്ചിരുന്നുവെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഗ്രിബ് നമസ്കരിക്കാൻ സമയമായിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുന്ന വാദങ്ങൾക്കല്ല, മൊത്തത്തിൽ ഇവിടുത്തെ സുന്നി സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസ അനാചാരങ്ങൾ അവക്കാണ് ഞങ്ങൾ മറുപടി പറയുന്നത്. അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന കള്ളക്ലിപ്പുകളെയാണ് ഞങ്ങൾ തുറന്നു കാട്ടിയത്. അതിനിയും തുടരുക തന്നെ ചെയ്യും എന്നോർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ, മഗ്രിബിന് ശേഷം നമുക്ക് വിഷയങ്ങളിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി പാലിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്നാദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ മഗ്‌രിബിന് മുമ്പ് പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ
മറ്റ് മഹാന്മാരോടോ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് സുന്നികളായ ഞങ്ങൾ ചെയ്യുന്നില്ല. ഹക്കജാഹ് ബർക്കത്ത് കൊണ്ടേ ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളൂ എന്ന് പറയുന്ന സാധാരണക്കാരനായ സുന്നികളോട്, ഇതാ കൂട്ടരെ, നിങ്ങളുടെ ആളുകൾ സലാത്ത് നഗറിൽ പോയിട്ട് നേർക്കുനേരെ റസൂലിനെ വിളിക്കുന്നത് കണ്ടോളൂ എന്ന് ക്ലിപ്പ് കാണിച്ചപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് വലിയ ബേജാറായി. അവരിപ്പോൾ പറയുന്നു, ഞങ്ങളുടെ വാദം അങ്ങനെ തന്നെയാണ്, നേർക്കുനേരെ വിളിക്കാം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം, വിളിച്ചു തേടാമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. ശരിയാണ്, നിങ്ങൾക്കങ്ങനെ വാദമുണ്ടാകും, നിങ്ങളുടെ വാദം ഇടക്കിടെ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ നിങ്ങളുടെ സമൂഹത്തിന് പോലും നിങ്ങളുടെ ആ വാദം ദഹിച്ചിട്ടില്ല എന്നാണ് അവരുടെ പ്രയോഗത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും സമീപനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ കാലത്തുള്ള ഈ സമസ്തയുടെ ആദ്യകാല നേതാക്കളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു. പക്ഷെ ഇന്നതാ, യാതൊരു കൂസലുമില്ലാതെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. യാ റസൂലല്ലാ, യാ ശൈഖ് മുഹയ്യദ്ദീൻ എന്ന് വിളിച്ചു തേടാമോ? വിളിച്ചു തേടാം എന്ന് പറയാൻ തുടങ്ങിയില്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ 2007 ഡിസംബറിൽ പുറത്തിറങ്ങിയ അല്ലിർഫാദ് മാസികയിൽ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് അള്ളാഹുവിനോട് തേടാൻ അർഹതയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മാത്രമേ അള്ളാഹുവിനോട് തേടാൻ അർഹതയുള്ളൂ. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ റസൂലിനോട് തേടുക, നമ്മൾ റസൂലിനോട് തേടുക, എന്നിട്ട് റസൂൽ അള്ളാഹിനോട് തേടുക. നമുക്കൊരിക്കലും അള്ളാഹുവിനോട് തേടാൻ യാതൊരു അർഹതയും യോഗ്യതയും ഇല്ല എന്ന് ലജ്ജയില്ലാതെ അല്ലിർഫാദ് മാസികയിൽ എഴുതി വച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് സുഹൃത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹുക്കൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പഠിപ്പിച്ചത്? അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഒന്നാമത്തെ കലിമയോടൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാകുന്നു എന്ന സത്യം പഠിപ്പിച്ചത് എന്തിനാ? ലോകത്ത് വല്ല നിലക്കും ഇലാഹാകുവാൻ അവകാശപ്പെട്ട വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ലോകത്തെ ഏറ്റവും ഉത്തമനായ വ്യക്തി, അദ്ദേഹം പോലും ഇലാഹല്ല, അദ്ദേഹത്തിൽ പോലും ഇലാഹിയത്തിന്റെ അംശമില്ല. അദ്ദേഹത്തിന്റെ നിലപാട് റസൂലുള്ളാ, അള്ളാഹുവിന്റെ ദൗത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൂതൻ മാത്രമാകുന്നു അദ്ദേഹം. ഇതുകൂടി പഠിപ്പിക്കണം. എല്ലാത്തരം വീരാരാധനകളെയും മഹാന്മാരെ ആരാധിക്കുന്നതിനെയും ഒക്കെ തകിടം മറിക്കുന്നതാണ് ഇസ്ലാമിന്റെ രണ്ട് ഷഹാദത്ത് കലിമയും എന്ന് മുസ്ലിമീങ്ങൾ സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അവരെ മനസ്സാക്ഷി പറയുന്നത്, റസൂലേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, മൊയ്തീൻ ശേഖേ എന്ന് വിളിച്ച് തേടാൻ പാടില്ല. അവരെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് തേടാം. പക്ഷെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് തേടുന്നതിന് തെളിവുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചല്ലോ. റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട്, അല്ലെ മുഹയ്യദ്ദീൻ ശേഖിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ജാഹ് കൊണ്ട് ഇങ്ങനെയൊരു ദുആ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടുത്തെ സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ടോ? ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്തതായിട്ട് സ്വഹീഹായ സനദോടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രാർത്ഥന, അത് ശിർക്കാവുന്നില്ലെങ്കിലും അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്, റസൂലോ സ്വഹാബത്തോ കാണിച്ചു തന്നിട്ടില്ലാത്തതാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഏതെങ്കിലും ബഹാന്റെ ഹക്കോ ജാഹോ ബർക്കത്തോ എടുത്തു പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ നിർബന്ധിതനാകുമെന്ന വിശ്വാസത്തോടു കൂടിയാണോ എങ്കിൽ അതിൽ ശിർക്ക് വരും, യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തൗഹീദിന്റെ വിഷയം വളരെ കർശനമായി, കണിശമായി, വിട്ടുവീഴ്ചയില്ലാതെ മുസ്ലിം സമുദായത്തിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് പേരോടിന്റെ കൂടെയുള്ള ജനങ്ങൾക്ക് പോലും അതിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അള്ളാഹുവല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹുവല്ലാത്തരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ എളുപ്പമാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത കുറവാണ് എന്നിങ്ങനെ ശിർക്കിലേക്ക് മുസ്ലിമീങ്ങളെ നയിക്കുന്ന വയലുകളും പരിപാടികളും പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയിട്ടും മുസ്ലിം സമുദായത്തിൽ നല്ലൊരു വിഭാഗം തൗഹീദിന്റെ തെളിമയായ യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചില്ലറ അല്ലറ അല്ലറ ചില്ലറ ബിദ്അത്തുകളൊക്കെ ചെയ്യുകയും നിങ്ങളുടെ മഹല്ലിൽ സഹകരിച്ചു പോവുകയും ചെയ്യുന്നവരിൽ പോലും വലിയൊരു ശതമാനത്തിന്റെയും മനസ്സ് ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ സ്വാധീനമാണത്. അതുകൊണ്ടാണ് തങ്ങളെ തങ്ങളെ മദീനത്ത് കിടക്കുന്ന തങ്ങളെ എന്ന ക്ലിപ്പ് കണ്ടിട്ട് ഇവിടുത്തെ സുന്നികൾ പറയാണ്, ഏയ് അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അതൊക്കെ ചില മുസ്ലിയാക്കന്മാര് അവരെ സലാത്ത് ബിസിനസ്സിന് വേണ്ടി പറയുന്നതാണ്, ഞങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല. അത് പറയാൻ കാരണം എന്താ? അവരിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ചെലുത്തിയ സ്വാധീനമാണത് എന്നതാണ് അതിന് കാരണം. പിന്നെ പേരോട് മുസ്ലിയാർ പറയാണ്, നേരിട്ട് തന്നെ റസൂലിനോട് തേടാം,
മഹാന്മാരോട് തേടാമെന്നാണ് ഞങ്ങളുടെ വാദം. ആ വാദം തെളിയിക്കാൻ ഡസൻ കണക്കിന് തെളിവുകൾ ഞാൻ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് ഡസൻ കണക്കിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. എന്തേ അതൊന്നും എടുത്തു പറയാതിരുന്നത്? മറുപടി പറയാൻ ധൈര്യമില്ല, മറുപടി പറയാൻ തെളിവില്ല. ഇനി ഞാൻ പറയുന്നില്ല, ശരി നിങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തില്, കുറച്ചു നേരം അരമണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞാനിവിടെ വരാൻ വരില്ല എന്ന് സക്കരിയാസിലായി പറഞ്ഞതുകൊണ്ട് വന്നതാണ്. എല്ലാത്തിനും അക്കമിട്ട് മറുപടി പറയുന്നിതാ, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് മറുപടി പറയണ്ടെന്നാലേ? പറഞ്ഞില്ലല്ലോ. എന്തേ പറയാതിരുന്നത്? ഈ ഒരു കാരണവും പറഞ്ഞ് എനിക്ക് മദ്രസ ഉണ്ട്, എനിക്ക് കോളേജ് ഉണ്ട്, എനിക്ക് സംഘടനാ വർക്കുണ്ട്, 26 സ്കൂളുണ്ട് എന്നൊക്കെ അതെല്ലാം വിചാരിക്കുന്നിട്ട് സമൂഹത്തിന് വലിയ സേവനം ചെയ്യുന്ന ആളാ മൂപ്പര്. ഏയ്, ഇതൊക്കെ മൂപ്പര ബിസിനസ്സുകളാ. ഒരു കാലത്ത് ഉമ്മത്തൂരിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെതിരിൽ വളരെ മോശമായി സംസാരിച്ച ആളാണ് ഈ പേരോട്. ഇന്ന് അയാള് മുക്കിന് മുക്കിന് ഈ പരിസരങ്ങളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നു, നാണമില്ലാതെ, അന്നത്തെ ആ ഫത്വ പിൻവലിക്കാതെ. ഇതൊക്കെ അയാളുടെ ബിസിനസ്സുകളാണ്. അപ്പൊ അയാൾക്ക് അറാമും ഹലാലും ഒന്നും വ്യത്യാസമല്ല. അല്ലാതെ സമൂഹ സേവനത്തിന് വേണ്ടി ചെയ്യുന്നു എന്നല്ല ഇതൊന്നും. ഏതായാലും ഇരിക്കട്ടെ, അയാൾ എന്തോ ചെയ്തു കൊള്ളട്ടെ. അയാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത അയാൾക്കുണ്ട്. അല്ലാതെ ഒരു പ്രഹസനം, മുജാഹിദികളെ മോചനമൊന്നും പറഞ്ഞ് പോസ്റ്റർ ഇറക്കി പരിസര പ്രദേശങ്ങളിലൊക്കെ പ്രചാരണം നടത്തിയിട്ട് മുജാഹിദുകൾ പറഞ്ഞതിന് മറുപടി പറയാതെ ചില പഴയ ക്ലിപ്പുകൾ തന്നെ ഇട്ട് രക്ഷപ്പെടുക ചെയ്തത്. പിന്നെ ചോദിക്കാണ്, ഡസൻ കണക്കിന് തെളിവുകൾക്ക് പുറമെ ഇബ്ന് തൈമിയയുടെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം ഞാൻ വായിച്ചില്ലേ, അതിലൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞോ? മറുപടി പറഞ്ഞോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അർഹത? നിങ്ങൾ ഞങ്ങളതിന് മറുപടി പറയാൻ വന്ന ആളാണോ? അപ്പൊ മറുപടി പറയാൻ വന്ന ആളല്ല എന്ന് പറയും ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ തോണ്ടിയിട്ട് അതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു വല്ലതും പിടിച്ചു തൂങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ലൊട്ടിലൊടുക്ക് മറുപടിയും പറഞ്ഞിട്ട് അങ്ങ് പോയിരിക്കാണ്. മറുപടി പറഞ്ഞോ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ പ്രമാണം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. മാത്രമല്ല ഇഖ്തിദാ സിറാത്തിൽ നിങ്ങൾക്ക് പിടിച്ചു തൂങ്ങാനൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ പല സംഭവങ്ങളും മരിച്ചവരോട് തേടിയതും ഉത്തരം കിട്ടിയതുമൊക്കെയായ പല സംഭവങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് റസൂൽ മരിച്ചുപോയ റസൂൽ ഉത്തരം കൊടുക്കുന്നത് അവരുടെ ഈമാൻ കുറഞ്ഞു പോകുമെന്ന് ഭയന്നിട്ടാണ് എന്നിങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ് ഇബ്നു തൈമിയ തന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ കുറിച്ച് ഇത്രയും കാലം വരെ പറഞ്ഞതെന്താ? മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന കാര്യം ഇബ്നു തൈമിയക്ക് മുമ്പ് ഒരാളും പറഞ്ഞിട്ടില്ല എന്നാണ് ഇത്ര കാലം പറഞ്ഞിരുന്നത്. വണ്ണാർക്കാട് സംവാദത്തിൽ ഞങ്ങളോട് ചോദിച്ചു, ഇബ്നു തൈമിയക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തു, ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖത്താബി പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം രണ്ടെണ്ണം പിടിച്ചോ, ബാക്കി പിന്നെ നോക്കാം. പിന്നെ മിണ്ടിയില്ല. പിന്നെ ചോദിക്കാണ്, ഇബ്നു തൈമിയക്ക് മുമ്പ് വല്ല സഹാബിയും പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു തൈമിയന്റെ കാലത്തെ സഹാബിൻ്റെടോ, എത്രയോ സഹാബികളെ കാലം കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടല്ലേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വരുന്നത്. അദ്ദേഹത്തിന്റെ ഫതാവയിലെ ഒരു ഭാഗം എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വായിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫതാവയിൽ അദ്ദേഹം എഴുതുന്നു, വഖദ് ദക്കറ ഉലമാഉൽ ഇസ്ലാം വഅയ്മത്തുദ്ദീനി അൽദഈയത ശറഇയ്യ, ഇസ്ലാമിക സമൂഹത്തിലെ ഇമാമുകളും പണ്ഡിതന്മാരും ശറഇൽ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ ശറഇയിൽ നിയമമാക്കപ്പെട്ട പ്രാർത്ഥനകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വഅറദു അനിൽ അദഈയത്തിൽ ബിദഈയ, എന്നാൽ പുത്തൻവാദമായ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട ആചാരങ്ങളുടെ കൂട്ടത്തിൽ പല പ്രാർത്ഥനകളുമുണ്ട്. അത്തരം ബിദഈയായ പ്രാർത്ഥനകളിൽ നിന്നും അവർ തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അതവർ കിതാബുകൾ ഉദ്ധരിച്ചിട്ടില്ല. ഫയം ബഗി ഇത്തിബാഉ ദാലിക, അതുകൊണ്ട് ശറഇൽ നിയമമാക്കപ്പെട്ട പ്രാർത്ഥനകൾ അത് പറയൽ നമുക്ക്, അത് പിൻപറ്റൽ നമുക്ക് നിർബന്ധമാണ്. വൽ മറാതിബു ഫീ ഹാദൽ ബാബി സലാസ് എന്നിട്ട് അദ്ദേഹം പറയാണ്, മൂന്ന് രൂപത്തിൽ ഈ വിഷയം മൂന്ന് രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് മൂന്ന് പദവികളുണ്ട്. ഒന്ന്, അൻ യദഉ ഗൈറല്ലാ വഹുവ മയ്യിതുൻ ഗായിബുൻ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക ബിദഈയായ ദുആകളുടെ സ്വഭാവമാണത്. വഹുവ മയ്യിതുൻ, ആ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി അത് മരിച്ച ആളാണ്, ഗായിബുൻ അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത ആളാണ്. സ്വഭാവം കാനമിനൽ അംബിയാഇ വസ്വാലിഹീൻ, അയാൾ അംബിയാക്കളിൽപ്പെട്ട അല്ലെങ്കിൽ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഉഗൈരിഹിം അതല്ലാത്തവരിൽപ്പെട്ടവരാകട്ടെ ആരാകട്ടെ. ഫയഖൂൽ, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആള് പറയുന്നെന്താ? യാ സയ്യിദി ഫുലാൻ, ഏ നേതാവേ, ഇന്നാലിന്ന നേതാവേ,
അഗസ്നി, എന്നെ സഹായിക്കണേ. ഞാനിതാ നിങ്ങളോട് അഭയം തേടുന്നു. ഞാനിതാ നിങ്ങളോട് സഹായം തേടുന്നു, ഇസ്തിഗാസ നടത്തുന്നു. അവിൻസുർനി അലാ അദുബി, അല്ലെങ്കിൽ എന്റെ ശത്രുവിനെതിരിൽ എന്നെ സഹായിക്കണേ. വനഹ്ബിദാലിക് ഫഹാദാഹു വശ്ശിർക്കുമില്ല, ഇപ്രകാരമുള്ള പ്രാർത്ഥന അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ശിർക്കാണ്. സൃഷ്ടികളെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്ന ആളുകൾക്ക്, പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പിശാച് അവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തേക്കാം, ചിലപ്പോൾ പൂർണ്ണമായും അല്ലെങ്കിൽ ചിലപ്പോൾ അല്പമായും. ആരെയാണോ വിളിച്ച് സഹായം തേടിയത്, അയാളുടെ രൂപം പ്രാപിച്ചുകൊണ്ട് ശൈത്താൻ ഇയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അപ്പോൾ ഈ ഇസ്തിഗാസ നടത്തി ആരോടാണോ ഇസ്തിഗാസ നടത്തിയത് അയാളെ കറാമത്തെന്ന് ഇയാൾ വിചാരിക്കും. വൈദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ഒരാളെ മുമ്പിൽ വൈദീൻ ശേഖന്റെ രൂപത്തിൽ പിശാജ് വ്യത്യസ്തപ്പെട്ടു എന്ന് വരാം. അപ്പൊ അത് വൈദീൻ ശേഖന്റെ കറാമത്താണെന്ന് അവർ വിചാരിക്കും. അതവന്റെ ശൈത്താനാണ് അവനിൽ പ്രവേശിച്ച് അവനെ വഴിപഴപ്പിക്കാൻ ഉദ്ദേശിച്ചവനാണ് എന്നൊക്കെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് അസാനിയ, രണ്ടാമത്തെ വിഭാഗം. അൻ യുഖാലലിൽ മയ്യിത്യബിൽ ഗായിബി മിനൽ അംബിയാഇ വസ്സാലിഹീൻ, ഇവിടെ ഹാജറില്ലാത്ത അപ്രത്യക്ഷനായ ആൾക്ക് അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്ക് അയാളോട് പറയപ്പെടുകയാണ് അംബിയാക്കളിലോ സാലിഹീങ്ങളിലോ പെട്ട മഹാനാണ്, ഉദുല്ലാഹലി, മരിച്ച ആളോട് ചെന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അവിശലില്ലാഹലനാ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം എന്നൊക്കെ ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് പോലെ മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. കമാ തഖൂലുൻ നസാറാലി മറിയം വഗൈരിഹ, ക്രിസ്ത്യാനികൾ മറിയം ബീവിയോടും ഈസ നബിയോടും ഒക്കെ ആവശ്യപ്പെടുന്നത് പോലെ. ഫഹാദാ ഐലൻ ലാ യസ്തരീബു ആലിമുൻ അന്നഹു ഗൈറു ജായിസിൻ, ഇതും ഒരു പണ്ഡിതനും സംശയിക്കുകയില്ല ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതല്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. വഅന്നഹു മിനൽ ബിദഇല്ലതി ലം യഫലാഹദു മിൻ സലഫിൽ ഉമ്മ, ഈ സമുദായത്തിലെ നല്ലവരായ മുൻഗാമികൾ ഒരാളും ചെയ്തിട്ടില്ലാത്ത തനിച്ച ബിദഅത്താകുന്നു ഇത്. ഇങ്ങനെ ദീർഘമായി വായിക്കാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. ഇങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പലയിടത്തായി ഈ വിഷയം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഇഖ്തിലാഫിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര കാലം പറഞ്ഞത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയക്ക് മുമ്പ് ആരും മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവില്ലാത്ത ഇസ്തിഗാസ നടത്ത ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ലാന്ന് ഇപ്പൊ പറയുന്നു. ഇബ്നു തൈമിയയും ഞങ്ങളാളാണ്, ഇബ്നു തൈമിയയും ഞങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്, അത് തന്നെ മനസ്സിലാക്കാം ഇഖ്തിലാഫുസ് സിറാത്തിലെ വാചകം ഇവർ ദുർവ്യാഖ്യാനിച്ചതാണ് എന്ന്. ഇനി സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താന്ന് ചോദിച്ചാല്, കാല് കോച്ചിയപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് കോച്ചിയപ്പോ ഉദ്കുർ അഹബ്ബന്നാസ് ഇലൈക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് മുഹമ്മദ് എന്നാര് പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ കോച്ചിപ്പിടുത്തം വിട്ടു. ഇത് പല സന്ദർഭത്തിലായിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ചർച്ച വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ പേര് പറയുകയോ പേരെടുത്ത് വിളിക്കുകയോ ചെയ്യുമ്പോൾ മാനസികാവസ്ഥ മാറും. അപ്പോൾ ശരീരോഷ്മാവ് വർദ്ധിക്കും, രക്തപ്രവാഹം വർദ്ധിക്കും, അപ്പൊ ഞരമ്പുകളുടെ കോച്ചിപ്പിടുത്തം വിടും. ഇത് ജാഹിലി ആളുകൾ പോലും ചെയ്യാറുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇതിൽ യാതൊരു പ്രാർത്ഥനയുമില്ല. ഹൊസങ്കടി സംവാദത്തിന് വലിയ തെളിവായിട്ട് ഇവരെടുത്തു കൊടുത്തു മുഹമ്മദ് നബിയെ വിളിച്ച് ഇസ്തിഗാസ നടത്താം എന്നതിന് തെളിവായിട്ട്. എന്നിട്ട് പേരോട് ഇവിടെ വന്നിട്ട് പറയാണ് യാ മുഹമ്മദ് എന്ന് ഇല്ല, അവിടെ യാ ഇല്ല, വെറും മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് സക്കരിയ സലാഹി പറഞ്ഞത്. നാ കണ്ടോളൂ യാ ഉള്ള കിതാബ് ദാ, എങ്ങനെയുണ്ട് ഹൊസങ്കടി ചോദിച്ചതിന് കടവത്തൂരാ മറുപടി. ഹൊസങ്കടി സംവാദം കഴിഞ്ഞാൽ എത്ര കാലായി, അപ്പൊ അന്ന് ഇവർ ഉത്തരിച്ചതിൽ യാ ഇല്ല, യാ ഉണ്ടെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചതുമില്ല. നിങ്ങളാ വായിച്ചതിൽ യാ എവിടെയെന്ന് ഞാൻ ചോദിച്ചപ്പോ കൊണ്ടുവരാൻ സാധിച്ചില്ല. പിന്നെ എവിടുന്നോ തപ്പിപ്പിടിച്ചിട്ട് ഒരു നുസ്ഖയിൽ തെറ്റായി അച്ചടിച്ചു വന്നതുണ്ട് യാ, അത് കൂട്ടിക്കൊണ്ടുവന്നു. ഇനി യാ ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. എന്താ ഇതിൽ പ്രാർത്ഥന ഉണ്ടോ? ഇതിൽ പ്രാർത്ഥനയില്ല. ഇവിടെ വന്നിട്ട് മൂപ്പര് പറയാണ് അതിന്റെ സനദ് ദുർബലമാണെന്നാണ് ഇപ്പൊ ഇവർ പറയുന്നത്. സനദിൽ ആരുണ്ടായാൽ എന്താ ഇങ്ങനെയുണ്ട്? അപ്പൊ പിന്നെ എന്തിനാ വാദപ്രതിവാദത്തിന് ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആൻ, രണ്ടാം പ്രമാണം സഹിയായ ഹദീസ് എഴുതുന്നത്? സനദ് സഹിയായ ഹദീസ് മാത്രേ
പ്രമാണത്തിന് കൊള്ളുകയുള്ളൂ എന്ന് ഞങ്ങളും നിങ്ങളും അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ രണ്ടു കൂട്ടരും രണ്ടാം പ്രമാണമായി സഹിയായ ഹദീസ് എന്നെഴുതുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാ സനദിൽ ആരുണ്ടായാലെന്താ എന്ന് പറഞ്ഞ സനദ് ദുർബലമാണെന്ന് ഞങ്ങൾ തെളിയിച്ചു കൊടുത്തതിനെ എതിർക്കുവാനോ അത് ദുർബലമല്ല സഹിയാണെന്ന് സ്ഥാപിക്കുവാനോ ഒസങ്കടിയിൽ വെച്ചോ എവിടെ വെച്ചും ഇവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ പറയാണ് ഇമാം ബുഖാരി അതാ രേഖപ്പെടുത്തുന്നു. സനദ് എന്തായാലും എന്താ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയില്ലേ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു എന്ന് പറയാൻ പാടില്ല മുസ്ലിയാരെ. സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് മാത്രമേ റവാഉൽ ബുഖാരി ബുഖാരി റിപ്പോർട്ട് ചെയ്തു എന്ന് പറയാൻ പാടുള്ളൂ. ഇമാം ബുഖാരിക്ക് സഹീഹുൽ ബുഖാരി അല്ലാത്ത വേറെ ചില കിതാബുകളുണ്ട്. അല്ലാത്ത ബിൽ മുഫ്രദ്, അത്താരിഖുൽ കബീർ, അത്താരിഖുൽ സഗീർ, ഖൽഖു അഫ്ആലുൽ ഇബാദ് ഇങ്ങനെയുള്ള കിതാബുകളിലൊക്കെ ചില ഹദീസുകൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ആ ഹദീസുകളൊക്കെ സഹിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. തന്റെ സഹീഹിൽ റസൂലിലേക്ക് ചേർത്തി പറഞ്ഞ ഹദീസുകൾ മാത്രമാണ് സഹീഹാണെന്ന് അദ്ദേഹം പോലും തീർത്തു പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ അദബുൽ മുഫ്രദിലും താരിഖുൽ കബീറിലും താരിഖുൽ സഗീറിലൊക്കെ ദുർബല ഹദീസ് ഉണ്ടാകാമെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട, അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചതാണ്. പിന്നെ പറയാണ് അതിന് കൊടുത്ത ഹദീസ് കൊടുത്ത തലക്കെട്ടെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? ഒരു മറുപടി അറിയാൻ വന്നാ അല്ലട്ടോ. അപ്പൊ ഏതൊക്കെ കുറച്ച് കിട്ടും, അപ്പൊ അതൊന്ന് പറഞ്ഞു വെക്കുക. ബാബു മാ യഖൂലു റജുലു ഇദാ ഹദറത്തി റിജുലുഹു, കാലു കോച്ചിയാൽ ഒരു വ്യക്തി പറയേണ്ടത് ണ്ടോ? അത് ദ്വാ അല്ല, ബാബുമായി എതു പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ബാബുമായി എത്തുലിവ് ആവശ്യപ്പെടേണ്ടത് ബാബുമായി ഇസ്തഗീസു ഇസ്തിഗാസ് നടത്തേണ്ടത് എന്നൊന്നുമല്ല പറയേണ്ടത്. കാല് കോച്ചുമ്പോ ഇഷ്ടപ്പെട്ട ആളെ പേര് പറയുമ്പോ പെട്ടെന്ന് ആ കോച്ചിപ്പിടുത്തം വിടും, അതിൽ ഒരു ദ്വായുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഇസ്തിഗാസയില്ല. ചോദിക്കാം ബുഖാരി ഇമാം ശിർക്ക് പ്രചരിപ്പിച്ചോ? ഇതിലെവിടെയോ ശിർക്ക്? റസൂലിനെ വിളിച്ച് തേട്ടമുണ്ടോ ഇതില്? ഇല്ലല്ലോ. ഇത് ജാഹിലിയ കാലത്ത് പോലും നടന്നിരുന്ന ഒരു കാര്യമാണ്. കാല് ധരിച്ചാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ഓർത്താൽ തരിപ്പിന് ശമനം വരുത്തുന്ന സമ്പ്രദായം, മാനസിക മാറ്റത്തിലൂടെ രോഗശമനം, അതൊരന്ധവിശ്വാസമല്ല. അത് ഞങ്ങൾ അവിടുന്ന് തെളിയിച്ചു കൊടുത്തതാണ്. മാത്രല്ല ഇവരെന്താ ഇപ്പൊ ഇമാം ബുഖാരിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്? ഇമാം ബുഖാരി ബൽ ഖലീൽ ബുഖാരി പോലത്തെ ഒരാളാന്നാ വിചാരിച്ചത്? അദ്ദേഹം ഹദീസിന് വേണ്ടി ഏറ്റവും കൂടുതൽ സേവനം ചെയ്തിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാരിൽ അഗ്രേസനും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയുമാണ്. തന്റെ സഹീഹിൽ ബുഖാരിയിൽ അദ്ദേഹം ഹദീസുകൾ ക്രോഡീകരിച്ചപ്പോൾ അതിന്റെ സനദുകൾ കുറ്റമറ്റതാക്കുവാനും അത് വിമർശനങ്ങൾക്ക് അതീതമാകുവാനും ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ച വ്യക്തിയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരിക്കലും ഇവര് പറയും പോലെയുള്ള ശിർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല, പ്രചരിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ മുസ്ലിയാക്കന്മാർ വെച്ച് കെട്ടുകയാണ്. അതുകബീ കിതാബുകളുടെ വാറോലകളെ പോലെയാണ് നിങ്ങൾ സഹീഹുൽ ബുഖാരിയുടെ ഹദീസുകളെ കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ധരിച്ച മറ്റ് ഹദീസുകളെ കാണുന്നത്. അദ്ദേഹം ഉന്നതനും മഹാനുമായിരുന്നു. ഒരിക്കലും തന്നെ നിങ്ങളുടെ വാദങ്ങളോ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ വന്നിട്ട് ഇയാള് ഒരു കളവ് ഇറങ്ങിയെന്താന്നറിയോ? എടമുട്ടത്ത് വെച്ച് കെ കെ സക്കരിയ സലാഹി കളവ് പറഞ്ഞു, ഞങ്ങളത് തൊണ്ടി സഹിതം പിടികൂടി എന്നാണ്. എന്താ കളവ് പറഞ്ഞത്? ഇവരുടെ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു, ആ പുസ്തകത്തിന്റെ പേരും പറഞ്ഞില്ല, എഴുതിയ ആളും പറഞ്ഞു, ഒരു സഖാഫി എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് ഞാനാണ് വായിച്ച്. എന്താ എഴുതിയത്? കഴിവും കാര്യവും അള്ളാഹുവിന്റെ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇതങ്ങോട്ട് വായിച്ചു. കാരണം ഇവര് സമദിയത്വവാദം, അതായത് അള്ളാഹുവാണ് സ്വയം പര്യാപ്തൻ, സ്വയം കഴിവുള്ളവൻ എന്ന് വിചാരിച്ച് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നാണല്ലോ ഇവരെ വാദം. അതിപ്പോ ഒന്നുകൂടി മുൻകടന്ന് പ്രാർത്ഥന മാത്രല്ല സുജൂദ് വരെ ചെയ്യാമെന്നിടത്തേക്ക് ഇവരെത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങള് സ്ഥാപിക്കാൻ വേണ്ടി വായിച്ചതാ. ഇതങ്ങ് കേട്ടവാടെ പേരോടിന്റെ പ്രതികരണം എന്താണെന്നറിയോ? അങ്ങനെ ശിർക്കാവുകയില്ല, ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ല എന്ന് ഏത് സഖാഫി പറഞ്ഞാലും, ആ സഖാഫി വായിച്ചു എന്നല്ലാതെ ഒരു സഖാഫി ആദ്യം അയച്ചിട്ടുണ്ട്. അക്ലിപ്പ് അയാൾ ഇവിടെ ഇട്ട് കേൾപ്പിച്ച്, ഇവിടെ ഇട്ട് കേൾപ്പിച്ച് പോയത്തക്കാരൻ, അത് ഇയാൾക്കെതിരല്ലേ ആ ക്ലിപ്പ്? ഒരു സഖാഫിക്ക് ആദ്യാനിയായിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും സഖാഫി പറഞ്ഞാൽ സഖാഫി വഴിച്ചു എന്നല്ലാതെ ഞങ്ങൾക്ക് അത് ബാധ്യതയല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്ത് കാദിയാനി യുക്തിവാദിയൊക്കെ ഉണ്ടാവും, ആ ജാതിയാണല്ലോ നിങ്ങളെ വാദം. അപ്പോഴും മൂപ്പരിക്ക് ഏത് സഖാഫി അത് എഴുതിയെന്ന് പിടികിട്ടുന്നില്ല. പുസ്തകത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, കാരണം അതിന്റെ തൊട്ടു മുമ്പ് മൂപ്പര് റാസിയിൽ നിന്നൊരു ഇബാറത്ത് വായിച്ചു, ഇതിലുണ്ട് ഇതിലുണ്ട്, പേരും അറിയില്ല. അപ്പൊ ഞാനും പറഞ്ഞു ഇതിലുണ്ട് ഇതിലുണ്ട്.
അവസാനം ഇയാൾ ഇന്റെ മുമ്പിൽ തോറ്റ് മധ്യസ്ഥന്മാരോട് പറഞ്ഞു അതൊന്ന് കാണണം, ആരെഴുതിയത് അതൊന്ന് കാണണം. ആ അങ്ങനെ വഴിക്കുക, മധ്യസ്ഥന്മാർക്ക് നമ്മൾ കൊടുത്തു. അങ്ങനെ അലവിയും പേരോടും കുർക്കനാമയെ കിട്ടിയ പോലെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചൊക്കെ നോക്കി, എന്നിട്ടൊന്ന് ന്യായീകരിച്ചു നോക്കി. ന്യായീകരിച്ചിട്ട് പേരുന്നില്ല, പേരുന്നില്ല, മൂപ്പർക്ക് ന്യായീകരിച്ചിട്ട് കച്ചപിടിക്കുന്നില്ല. അപ്പോ മൂപ്പർ പിന്നെ എന്താക്കി, അതിനപ്പുറം വായിക്കണം, അപ്പുറം വായിക്കണം എന്നു. ഞാൻ പറഞ്ഞു അപ്പുറം അപ്പുറം ഒക്കെ വായിക്കാം, പ്രശ്നമില്ല. ഞാൻ വായിക്കാൻ തയ്യാറായപ്പോ ആ ലേഖനം മുഴുവൻ വായിക്കണം എന്നായി. ഞാൻ പറഞ്ഞു അതിന് നിങ്ങൾ വേറെ ആളോയിക്കോണി, നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കണ പണിയാ എനിക്ക്, മുഴുവൻ വായിക്കാൻ എനിക്ക് വെച്ചാൽ അപ്പുറം അപ്പുറം വേണ്ട. നിങ്ങൾക്കിതിൽ ഇത്ര വലിയ കാര്യം നിങ്ങളങ്ങ് വായിച്ചോ, അല്ലെങ്കിൽ മധ്യസ്ഥം വായിച്ചോട്ടെ, നമുക്കൊരു തകരാറില്ല. മധ്യസ്ഥം വായിക്കട്ടെ, മധ്യസ്ഥം വായിക്കാം. ഞങ്ങൾ നമ്മുടെ രണ്ടു കൂട്ടരെയും സമയം ഉണ്ട് അനുവദിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സ്പെഷ്യൽ സമയം അനുവദിച്ചാൽ ഞങ്ങൾ വായിച്ചോ. അപ്പൊ എന്തോ കാര്യമായിട്ട് ഇതിലുണ്ടെങ്കിൽ അവരവിടുന്ന് വായിക്കൂലേ, ഒന്നും വായിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവസാനം ഉച്ചക്ക് ശേഷം ഈ പരിപാടി നടക്കരുതെന്ന നിലക്ക് ഗൂഢാലോചന നടത്തി. കാരണം എന്താ അറിയോ, രണ്ട് തട്ടിപ്പാ അതിലുള്ളത്. അതിന്റെ തൊട്ട് താഴെ ഉമർ മൗലവിയുടെ സൽസബിയിൽ നിന്നും ഇയാൾ എടുത്തു കൊടുത്തിരുന്നു ഇയാളുടെ ഈ വിദണ്ഡവാദം ന്യായീകരിക്കാൻ വേണ്ടി. അതിനും കൈക്രിയ നടത്തിയെന്ന് ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു, കണ്ടോ. അപ്പൊ രണ്ട് പ്രശ്നമായി. ഈ രണ്ടും കൂടി ന്യായീകരിച്ച് ഒപ്പിച്ച് വാദപ്രതിവാദവുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാതെ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി. ഇനി പോയാൽ നമ്മൾ അടപ്പൂരും. അപ്പൊ അവരെന്താ പറഞ്ഞറിയോ, സക്കരിയ സലാഹി മാപ്പ് പറയണം. എന്തിന്, ഇവൻ എഴുതിയ പൊട്ട പോയത്തം വായിച്ചീനെ. ഞാൻ നന്ദി മാപ്പ് പറയേണ്ടത് എന്തിനാ, ഞാൻ മാപ്പ് പറയില്ല എന്ന് ഉറപ്പാണല്ലോ. കാരണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടെങ്കിലല്ലേ മാപ്പ് പറയേണ്ടുള്ളൂ. അതുമ്പോ പിടിച്ച് വാദിച്ചിട്ട് ഉച്ചക്ക് ശേഷമുള്ള പരിപാടി പിരിച്ചുവിടുകയാണ് ചെയ്തത്. പേരോടിനും കൂട്ടർക്കും ധൈര്യമുണ്ടെങ്കിൽ ആ വാചകം ഉൾക്കൊള്ളുന്ന ആ പുസ്തകത്തിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ഇവിടെ വിതരണം ചെയ്യും. എടമുട്ടം സംവാദത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളുടെ സഖാഫി എഴുതിയ അതിന്റെ ഫോട്ടോ കോപ്പി ഈ പറഞ്ഞ എടമുട്ടത്ത് വരെ ഞങ്ങൾ അത് വെച്ച് നോട്ടീസ് ഇറക്കി. നിങ്ങൾ എന്തുകൊണ്ട് നോട്ടീസ് ഇറക്കിയില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് ന്യായം പറയാൻ സാധിച്ചില്ല, അത്ര വലിയ കാര്യം അതിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് അതൊന്ന് വായിച്ചില്ല. അപ്പൊ സുഹൃത്തുക്കളെ, എടമുട്ടത്തെ സംവാദം ഞങ്ങളെ കൊണ്ട് നിർത്തിവെച്ചു എന്ന് പറയിക്കണം. അതിനു വേണ്ടിയാണ് വാസ്തവത്തിൽ മുസ്ലിയാക്കന്മാര് ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഹാ, മുജാഹിദിന്റെ മധ്യസ്ഥം വരെ പറഞ്ഞു വായിക്കാൻ സക്കരിയ സലാഹി വായിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പുറം അപ്പുറം ഒന്നോ രണ്ടോ വാചകങ്ങൾ വേണമെങ്കിൽ വായിക്കാം, മുഴുവൻ വായിക്കാൻ എനിക്ക് പറ്റൂല. മുഴുവൻ വായിക്കണം ആ ലേഖനം. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ വായിരുന്നു വായിക്കാൻ വന്ന ആളല്ലല്ലോ ഞാന്, അങ്ങനെ വ്യവസ്ഥയിലുണ്ടോ മറുപക്ഷം പറയുന്നതെല്ലാം വായിച്ചു കൊടുക്കണം എന്ന്? അതില്ലല്ലോ. നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് വായിച്ചോ, നിങ്ങൾക്കത് വലിയ പിടുത്തുണ്ടെങ്കിൽ വായിച്ചോ എന്ന് പറഞ്ഞു. ആദന്റെ പിക്കുള്ള സുജു മലക്കുകൾ സുജു ചെയ്തതിനൊക്കെ വളരെ ക്രൂരമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. വേണ്ട, അത് കഴിഞ്ഞ് വടകരക്കടത്തുള്ള തോടന്നൂരിൽ വെച്ച് മുഖാമുഖം നടത്തിയപ്പോ അലവി സഖാഫിയോട് നമ്മളെ പ്രവർത്തകൻ പോയി ചോദിച്ചു, ഇതാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എടമുട്ടം സംവാദത്തിലെ കൈവും കാര്യമൊക്കെ അള്ളാക്കാണെന്ന് വിചാരിച്ചിട്ട് ഒരാൾ മറ്റൊരാൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ല, അതങ്ങനെ തന്നെയാണോ അഖീദയുടെ വീക്ഷണത്തിൽ? ഇയാൾ പറഞ്ഞു ശിർക്കാവുകയില്ല, കുഫറാകും, പഠിച്ചു വെച്ചോ. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദിന് പറയാനുള്ളത്. പേരോട് പറഞ്ഞത് എന്താ, ശിർക്കാകൂല എന്ന് ഏത് സഖാഫി പറഞ്ഞാലും അസഖാഫി വായിച്ചു എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു വാദമല്ല. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു നോക്കുക അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാഫി, ഒരു സഖാഫി ആദ്യനിയായി. അപ്പൊ അലവി സഖാഫി വഴച്ചു അല്ലേ? പേരോടിന്റെ വീക്ഷണത്തിൽ അയാളുടെ വലം കൈയായിട്ട് വാദപ്രതിവാദത്തിൽ നിന്നിരുന്ന അലവി സഖാഫി പഴച്ചവനായി. കാരണം എന്താ, സൃഷ്ടിക്ക് സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ല എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പണ്ട് കൊണ്ടോട്ടി തരീക്കത്തും പൊന്നാനി തരീക്കത്തും തമ്മിൽ 1920കൾക്ക് എത്രയോ മുമ്പ് പ്രശ്നമുണ്ടായില്ലേ? അന്ന് കൊണ്ടോട്ടി തരീക്കത്തിനെ എതിർക്കുവാൻ വേണ്ടി പൊന്നാനി തരീക്കത്തുകാർ പറഞ്ഞിരുന്ന ന്യായം എന്തായിരുന്നു? അത് നമ്മൾ ആലോചിക്കണം. കൊണ്ടോട്ടി തരീക്കത്തുകാര് അവരുടെ ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, മുരീദന്മാർ ശൈഖിന് മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ആ ശൈഖ് നിബന്ധന കൊണ്ടുവന്നിരുന്നു.
നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ, അത് ഇബാദത്താകാത്ത സുജൂദാണ്. കഴിവും കാര്യം അല്ലാഹുവാണെന്ന് വിചാരിച്ചിട്ട് സൂര്യാൾ മറ്റൊരാൾക്കും സുജൂദ് ചെയ്താൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഷാഫി മതബിന്റെ പണ്ഡിതന്മാർ അതിനെ എതിർത്തു. കൊണ്ടോട്ടി തങ്ങളും മുഹമ്മദ് ഷാ തങ്ങളും അയാളുടെ തരീക്കത്തും പിഴച്ച തരീക്കത്താണ്, അത് ഷിയാ തരീക്കത്താണ്, അത് മുസ്ലിമീങ്ങൾ അതില് ചേരാൻ പാടില്ല, അവർ കാഫിറുകളാണ്, അവർ അർത്ഥ തിന്നാൻ പാടില്ല, അവർ മുസ്ലിമീങ്ങളല്ല. വിവാഹബന്ധം വേർപെടുത്തി, ബഹിഷ്കരണ ഫത്വകൾ ഇറക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കുഫുർ ഫത്വ ഇറക്കി. ഇതൊന്നും മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയ ഭിന്നിപ്പല്ല, ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് എത്രയോ മുമ്പ് നടന്നതാണ്. അന്ന് ഇവിടെ ഉയർന്നു കേട്ട ഒരു ഹദീസ്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹ് പറയാലോ, ഇബാദത്തല്ലാത്ത സുജൂദ് ഭാര്യ ഭർത്താവിന് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. കഴിവും കാര്യമൊക്കെ അല്ലാഹുവാണെന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് സ്വന്തം ഒരു കഴിവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സുജൂദ് ചെയ്താൽ ഒരു കുഴപ്പമല്ല, പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ലാത്ത പോലെ തന്നെ എന്ന് റസൂല് പറഞ്ഞു. നോക്കുമ്പൂരി പറഞ്ഞില്ല. അപ്പോ ഇവരെവിടെ എത്തി എന്നാണ് എടമുട്ടം സംവാദം നമുക്ക് തെളിയിച്ചു തരുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടി തരീഖത്തിനെ എതിർക്കാൻ നിങ്ങൾ പറഞ്ഞ ന്യായം മുരീദന്മാർ ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു എന്നാണ്. ഇന്ന് നിങ്ങൾ പറയുന്നു സുജൂദ് രണ്ടു തരമുണ്ട്, ആരാധനയാകുന്ന സുജൂദും ആരാധനയാകാത്ത സുജൂദും. തെളിവെന്താ? ആദൻ നബിക്ക് മലക്കുകൾ സുജൂദ് ചെയ്തത്, അത് ആദൻ നബിക്കുള്ള ആരാധനയല്ലല്ലോ, അത് ആദൻ നബിക്ക് ആരാധനയല്ല, അത് കൽപ്പിച്ചത് അല്ലാഹുവാണ്, അല്ലാഹുക്കുള്ള ആരാധനയാണ് ആ സുജൂദൻ. അല്ലാഹ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് മലക്കുകൾ സുജൂദ് ചെയ്തത്. പക്ഷേ ഇന്ന് പാദൻ നബിക്ക് വരികയാണെങ്കിൽ നമ്മൾ പോയി സുജൂദ് ചെയ്യോ? മലക്കുകൾ സുജൂദ് ചെയ്താണെന്ന നിലക്ക് ചെയ്യൂല. എന്നു മാത്രല്ല സുഹൃത്തുക്കളെ, ആദൻ നബിയെ പിന്നെ കാണുമ്പോഴൊക്കെ അങ്ങനെ മലക്കുകൾ സുജൂദ് ചെയ്തിരുന്നോ? ഏതെങ്കിലും അമ്പിയാക്കള് മലക്കുകൾ ആദമിന് സുജൂദ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സുജൂദ് രണ്ടു തരണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക് സുജൂദ് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നോ? തലകുനിക്കാൻ പോലും പാടില്ലെന്നല്ലേ പഠിപ്പിച്ചത്? റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങളിലൊക്കെ വാണലൊളിയിരുന്ന അവിടുത്തെ ഭരണാധികാരികൾക്ക് മുമ്പിൽ അവിടുത്തെ പ്രജകൾ സുജൂദ് ചെയ്യുന്നത് അല്ലെങ്കിൽ തലകുനിക്കുന്നത് കണ്ടപ്പോൾ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ തലകുനിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഇന്ന് മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പോലും കുഴപ്പമില്ലെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ശിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുകയാണ്. ജാറങ്ങളിൽ സുജൂദ് നടക്കുന്നു. നാഗൂരിലും മുത്തുപ്പേട്ടയിലും അജ്മീറിലും ഒക്കെ പോയാൽ നിങ്ങൾക്കത് കാണാം. എന്നിട്ട് നജീബ് മുസിയാർ പറയാണ്, അത് കാണുമ്പോൾ നമ്മുടെ ആളുകൾ സാധാരണക്കാർ പറയും, കണ്ടോ ശിർക്ക് ചെയ്യുന്നു. അങ്ങനെ പറയാൻ പാടില്ല, അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയുകയില്ലല്ലോ. അപ്പൊ ജാറകളിൽ നടക്കുന്ന സുജൂദിനെ വരെ ന്യായീകരിച്ചൊപ്പിക്കുന്നിടത്തേക്ക് എ പി ഇ കെ ആന ടൈഗർ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശിർക്കിന്റെ കരാള ഹസ്തങ്ങളിൽ മുസ്ലിം സമുദായത്തെ പിടിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അനുവദിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട. ഇസ്ലാഹി പ്രസ്ഥാനമിടകളിലിടത്തോളം ഈ തൗഹീദിന്റെ ശീതള ചായയിൽ നിന്നും ഈ സമുദായത്തെ വഴിതെറ്റിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിന് എതിർക്കുക തന്നെ ചെയ്യും, സംശയം വേണ്ട. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ മറ്റൊരു തട്ടിപ്പ് കഴിഞ്ഞ പ്രസംഗത്തിൽ പേരോട് നടത്തിയിരുന്നു. ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് വന്നു, കഅബത്തിന്റെ ഹില്ലയുണ്ടാക്കുന്ന ഫാക്ടറിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം പുതപ്പിക്കുന്ന തുണിയും നിർമ്മിക്കുന്നുണ്ട് എന്ന ഏഷ്യാനെറ്റ് ന്യൂസ്. കാസർഗോട്ട് നിന്ന് ഖലീലാജി വിളിച്ചു, ഉസ്താദേ നിങ്ങൾ അറിഞ്ഞോ? ഏതാ ഏഷ്യാനെറ്റ് ന്യൂസ് വന്നിരിക്കുന്നു, റസൂലുള്ളാഹിന്റെ ഖബറിടം പുതപ്പിക്കുന്ന പച്ച തുണി കഅബത്തിന്റെ ഹില്ലയുണ്ടാക്കുന്ന വക്കത്തെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നുവെന്ന്. എന്നിട്ട് ആ ന്യൂസ് കിട്ടിട്ട് എന്തിനാണ് സലഫികളെ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് വികാരം കൊള്ളിച്ചിരുന്നു. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് അത് തെറ്റാണ്, അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ല എന്ന് പറയുകയും പിന്നീട് ഏഷ്യാനെറ്റിൽ അതിന്റെ തിരുത്തു വന്നപ്പോൾ കാസറ്റ് ഇറക്കിയപ്പോൾ അത് നമ്മുടെ കാസറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അത് കേരളത്തിൽ പല ഭാഗത്തും ഞങ്ങൾ പ്രദർശിപ്പിച്ചു. അത് ഈ പേരോടിനും കൂട്ടർക്കും വലിയ ക്ഷീണമായി. കാരണം ആ വാർത്ത വ്യാജമായി പേരോടും കൂട്ടരും. പേരോട് പറയാണ് ഞാനാണ് ഉണ്ടാക്കിയെന്നാ പറയണത്, നമുക്ക് പരലോകത്ത് കാണാം. ശരി, ആരോ ഉണ്ടാക്കിയതാണോ? നിങ്ങൾ അതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? കേരളത്തിൽ ആ വാർത്ത ആദ്യം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്, അപ്പൊ നിങ്ങൾക്ക് അതിലെന്തോ പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ലല്ലോ. എന്നിട്ട് തിരുത്തി പറഞ്ഞതിനെ പറ്റി എന്താ പറഞ്ഞതെന്നറിയോ? ജലീൽ കണ്ണമംഗലം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് പറയിപ്പിച്ചതാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ?
ജലീൽ കണ്ണമംഗലത്തെ വിളിക്കും, ഭീഷണിപ്പെടുത്തി. എന്താ ഭീഷണിപ്പെടുത്തിയത്? തിരുത്തി പറഞ്ഞ നിന്നെ കൊല്ലുടാന്ന് പറഞ്ഞോ? ഞങ്ങൾ കഅബയുടെ ഖില്ല ഉണ്ടാക്കുന്ന ആ ഫാക്ടറിയിൽ ഈ ക്ലിപ്പ് കണ്ട നമ്മുടെ മുജാഹിദ് പ്രവർത്തകരും അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരും പോയി, അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർ പോയിട്ട് അന്വേഷിച്ചു, ഇങ്ങനൊരു പ്രചാരം ഉണ്ടല്ലോ മക്കത്തുള്ള, ഞങ്ങളിത് അറിയില്ലല്ലോ. എവിടെയെന്ന് ചോദിച്ചത്? ആ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു, തർജ്ജമ ചെയ്തു കൊടുത്തു. ആരാണ് തരുന്ന റിപ്പോർട്ടർ? ഏഷ്യാനെ റിപ്പോർട്ടർ. അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോ ഈ ജലീൽ കണ്ണമംഗലം എന്ന ഖുറാഫിയാണ്. അവിടെ ഹയ്യത്തുൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യ അനിൽ മുൻകർ എന്നൊരു വിഭാഗം തന്നെ ഉണ്ട് ഭരണകൂടത്തിലെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അവരോ മറ്റാരോ അയാൾ വിളിച്ചിരിക്കാം, ഭീഷണിപ്പെടുത്തിയിരിക്കാം, എന്നിട്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനൊന്നും ഉണ്ടോ ഇല്ലേ എന്നൊരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടണം. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കുപ്രചരണം നടക്കുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ ഖബർ മൂടുന്നുണ്ട്, ജാറം മൂടുന്ന തുണിവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു കുപ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ അന്നേ പറഞ്ഞു പേരോട് ഇവിടെ കാണിച്ച ആ ബോർഡ് ഉണ്ടല്ലോ, അത് ഫാക്ടറി അല്ല, മക്കീന എന്ന് പറഞ്ഞാൽ യന്ത്രം, മെഷീൻ എന്നേ അർത്ഥമുള്ളൂ. സിത്താറത്ത് ദാഖലിയ എന്ന് പറഞ്ഞാൽ പൊതപ്പല്ല, കർത്തനാണ്, ഇന്നർ കർത്തനാണ്. അപ്പൊ മൂപ്പര് പറയാണ് ഇപ്പൊ വിരിണ്ട് നിങ്ങൾ സമ്മതിച്ചല്ലോ, എന്താ സമ്മതിക്കാൻ? ഞങ്ങൾ പണ്ടേനെ നിഷേധിച്ചോണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ ചെന്നിട്ട് മദീനാപ്പള്ളിയുടെ ചെരുവിലൂടെ നമ്മൾ പോകുമ്പോ ഒരു ഒരു വട്ടത്തിലുള്ള ദ്വാരത്തിലൂടെ നമുക്ക് നോക്കിയാൽ ഒരു പച്ച വിരിയാണ് കാണുക. അതേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടാളുടെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാണ് അവിടെ ഉള്ളത്. ആ ഖബർ നിൽക്കുന്ന ഭാഗം മദീനാപ്പള്ളിയിലേക്ക് ചേർത്തിയത് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്താണ്. അന്ന് ആ ഖബർ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുവാൻ വേണ്ടി, നമസ്കരിക്കുന്നതിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടി വ്യത്യസ്ത കോണുകളോട് കൂടിയ ഒരു വൻമതിൽ അതിലുണ്ടാക്കിയിട്ടുണ്ട്. ആ വൻമതിലിനെ കവർ ചെയ്തുകൊണ്ട് അന്ന് മുതൽക്ക് ഒരു പച്ച കർട്ടൻ ഇടുന്ന സമ്പ്രദായമുണ്ട്. അത് ഇന്നത്തെ ഭരണകൂടം തുടർന്നു വരുന്നു എന്ന് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനടുത്ത് അബൂബക്കർ സിദ്ദീഖ് എന്നവരെയും അതുപോലെ തന്നെ ഉമർ ഫാറൂഖ് എന്നവരെയും ഖബർ കാണുമ്പോൾ ഷിയാക്കളെ പോലുള്ളവർ കണ്ടാ തുപ്പാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെന്നല്ല, അതെന്റെ ഒരു നിഗമനം പറഞ്ഞത്, അതിനായിരിക്കാം ആ കർട്ടൻ ഇട്ടത്. വാസ്തവത്തിൽ ആ ചുമരിനെ ആ വൻമതിലെ പൊതിഞ്ഞു നിൽക്കുന്ന ആ കർട്ടൻ, ആ കർട്ടനാണ് ഇപ്പോൾ ഇവർക്ക് ജാറം കൂടാനുള്ള തെളിവ്. എന്നിട്ട് മുസ്യാർ പറയാണ് ആ ഷിയാക്കളെ തുപ്പാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ വഹാബികളെ തുപ്പാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങള് അതുമ്പോ മൂടുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തുപ്പി, ആ തുപ്പലുള്ള ആ പുതപ്പാണോ നിങ്ങൾ ആളുകൾക്ക് ഒഴിഞ്ഞു കൊടുക്കല്? ഏയ്, ജാറം മൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഇബാദത്തായിട്ടല്ല ഇതുവരെ ചെയ്തിരുന്നത്. എന്നിട്ട് ഈ പോയത്തക്കാരൻ പറയാണ് നിങ്ങളെ ചങ്ങരംകുളം സമ്മേളനത്തിൽ പന്തലിട്ടിട്ട് അതിന്റെ അടിയിലും കൂടി തുണി എട്ടിന്നില്ലേ? ഏയ്, നല്ല തകരത്തിന്റെ ഷീറ്റ് മേലിട്ടാ നല്ല ചൂടുണ്ടാവുമല്ലോ, ആ ചൂടിന് മൂന്ന് ദിവസം ഇരിക്കാൻ കഴിയുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു തുണി കെട്ടിയിരുന്നു. അതാണ് അത്ര ഇപ്പോ കബർമ പുതപ്പിക്കാനുള്ള തുണിക്കുള്ള തെളിവ്. ഓ, ഉമ്മണി വലിയ തെളിവായി പോയി. ഇയാള് ഇത്ര പോയത്തക്കാരനാണ്, മണ്ട ശിരോമണിയാണെന്ന് ഇപ്പോഴാ നമുക്ക് മനസ്സിലായത്. നിങ്ങൾ ഇത്ര കാലം പറഞ്ഞത് എന്താ? ഖബറിലുള്ളവരെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ആ പുതപ്പ് എന്നല്ലേ? ഇപ്പോ വീട്ടിൽ നമ്മള് കർട്ടൻ കെട്ടുന്ന പോലെ, കല്യാണത്തിന് ഓലപ്പന്തലിട്ട ഓല കാണാണ്ടെക്കാൻ വേണ്ടി തുണി മറക്കുന്നത് പോലെ, അതുപോലെയാണോ നിങ്ങൾ ഈ കർട്ടൻ? അപ്പോ ഖബർ ജാറം മൂടൽ അവിടെ നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ ജാറം മൂടി പൈസ ഉണ്ടാക്കണം. പുതപ്പ് വിൽക്കുകയാണ് പുറത്ത്, ആളുകൾ ഇത് വാങ്ങിയിട്ട് പുതപ്പിക്കുന്നു, പിന്നെയും അവിടെ തന്നെ കൊണ്ടുവെക്കുന്നു, പിന്നെയും വിൽക്കുന്നു, പിന്നെയും വാങ്ങുന്നു. ഇതല്ലേ രോഗമുള്ളവർ വന്ന ചാരത്തിലെ പുതപ്പെടുത്ത് ഒഴിഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ ഏഷ്യാനെറ്റിൽ കള്ളവാർത്ത ഉണ്ടാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി. ഞാൻ പറഞ്ഞു അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കും. അത് ശരിയാണ്, പരിശുദ്ധ മക്കയെ കുറിച്ചാണ് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞത്. പരിശുദ്ധ മക്ക ഹറം ഷരീഫിന് ചുറ്റുമുള്ള ഒരു കാര്യം മുസ്ലിം ലോകത്താർക്കും ഇല്ലാത്തൊരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞു. എന്നിട്ടോ ജലീൽ കണ്ണമംഗൽ എന്താ പറഞ്ഞത്? ആ സൗദിയിലെ പണ്ഡിതന്മാര് പറഞ്ഞു ഈ പ്രചരണം തെറ്റാണ്. ജലീൽ പറഞ്ഞു ഞാൻ കണ്ടത് ഞാൻ നിഷേധിക്കൂല, വേണമെങ്കിൽ നിങ്ങളവിടുത്തെ മൗലൈമാര് പറഞ്ഞു എന്ന് ഞാൻ പറയാം. അതൊക്കെ ഇയാളെ വകയാണ്. ഇനി അതും കൂടി പറഞ്ഞ അയാളെ ജോലിയും തൊരിക്കും, അതായിരിക്കും സ്ഥിതി. അവിടുത്തെ സംബന്ധിച്ച് പറയേണ്ടത് അവിടുത്തെ പണ്ഡിതന്മാരാണ്. ഇവിടുന്ന് പോയ കൊണ്ടോട്ടിക്കാരൻ ഖുറാഫിയല്ല. കഅബയുടെ ഖില്ല നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ റസൂലുള്ളാഹിന്റെ ഖബർ പുതപ്പിക്കുന്ന തുണി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് എന്ന് പറഞ്ഞത് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്, തിരുത്തി പറയേണ്ടത് അവിടുത്തെ പണ്ഡിതന്മാർ തന്നെയാണ്. അവർക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം. ശരഇയായ കാര്യമാണ്, ഇവിടുന്ന് പോയ എ പി ഖുറാഫിയല്ല. വാസ്തവത്തിൽ അയാളോട് ചോദിച്ചപ്പോ അയാളോട് ഫോണിൽ പലരും പറഞ്ഞ എന്താണെന്നറിയോ? ഞാനല്ല, എന്നോടൊരു മുസ്ലിയാർ പറഞ്ഞു, എനിക്ക് അറബി ഒന്നും അത്ര അറിഞ്ഞുകൂടാ. ആ കാണുന്ന ബോർഡ്
റസൂലുള്ളാഹിന്റെ കബർമ പുതപ്പിക്കണ തുണി ഉണ്ടാക്കണ ഫാക്ടറി എന്നാണ് എന്നൊരു മുസ്ലിയാരിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യാൻ കിട്ടിയത്? അപ്പൊ നിങ്ങളൊരു ഗൂഢാലോചന ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെ ഒന്ന് വരാൻ പോണുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്യാമറ കൊണ്ട് കാത്തുന്നല്ലേ. അപ്പൊ പേരോട് ചോദിക്കാണ്ട് നിങ്ങൾക്ക് എങ്ങനെ എപ്പോ റെക്കോർഡ് ചെയ്യാൻ കിട്ടിയത്? ജലീല് വിളിച്ചു പറഞ്ഞിട്ട്, ജലീല് ബേജാറായിട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ നിങ്ങൾ ഇന്നെ തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെ അബദ്ധം പറ്റിപ്പോ. അതെന്റെ ഒരു നിഗമനം ബിയാറിനെ പറ്റിച്ചതാണ്. ഏതായാലും ഞാൻ തിരുത്തു കൊടുക്കുന്നുണ്ട്, ഇത്രാന്തി തിരുത്തു കൊടുക്കുന്നു. അത് അയാള് വിളിച്ചു പറഞ്ഞപ്പോ നമ്മൾ കാത്തുന്നു, അത് റെക്കോർഡ് ചെയ്തു. അപ്പൊ നിങ്ങളോടും അങ്ങനെ വിളിച്ചു പറഞ്ഞിണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ ഗൂഢാലോചന നടത്തിയത് തെളിയല്ലേ ചെയ്തത്? ഞങ്ങൾ ഗൂഢാലോചനയെ പൊളിക്കാൻ അത് ശ്രമിച്ചു. അത് ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ പോയി, കായബത്തിന്റെ ഹെല്ലിയുള്ള ഫാക്ടറി പോയി ഈ കള്ളക്കഥ തിരുത്തി. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, മക്കീന എന്ന് പറഞ്ഞ ഫാക്ടറി അല്ല, സിദ്ധാർത്ഥ ദാഹലിയ എന്ന് പറഞ്ഞ ജാറം പൂടുന്ന പുതപ്പൂന്നൊന്നും അതിനർത്ഥമല്ല, അതെല്ലാം നിങ്ങളെ വക ഉണ്ടാക്കുന്നതാണ്. ഇനി സുഹൃത്തുക്കളെ, ഇത്രയും കൂടി പറഞ്ഞു, കാബയെ പുതപ്പിക്കുന്നില്ലേ? ജാറം മൂടുന്നതിനെ സംബന്ധിച്ച് ഹുസൈൻ സലഫി നാദാപുരത്ത് ചോദിച്ചിരുന്നു, എന്തിനാ മുസ്യാരി ജാറത്തുമ്മ പുതപ്പിടുന്നത്? ജാറത്തിന് കൊതുകടിക്കാതിരിക്കാനാണോ, അല്ല ജാറത്ത് കിടക്കുന്ന ആൾക്ക് തണുപ്പുണ്ടാകാതിരിക്കാനാണോ എന്ന് ചോദിച്ചിരുന്നു. അതിന് ഇയാളെ മറുപടി എന്തറിയോ, എന്നാ കായബനെ പുതക്കണല്ലേ, കായബനെ പുതക്കണ കൊതുകടിക്കാതിരിക്കാനാണോ, കായബത്തിന് തണുക്കാണ്ടിരിക്കാനാണോ? എങ്ങനെയുണ്ട് ജാറത്ത മൂപ്പര് ഖിയാസാക്കിയത്? ഇപ്പൊ എന്തിനോടാ നോക്കണം, നിങ്ങൾ കഅബത്തിനോടാ ഖിയാസാക്കിയത്? ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ജൂതഗസ്ത്യാനികൾ അല്ലാഹു ശപിക്കട്ടെ, അവരവരെ പ്രവാചകന്മാരെ ഖബറുകൾ ആരാധനാസ്ഥലമാക്കിയെന്ന് ജാറത്തെ വിമർശിച്ചുകൊണ്ട് അവസാന നിമിഷം പോലും താക്കി നൽകിയ റസൂലുള്ളാ. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ മുമ്പുള്ളവർ പ്രവാചകന്മാരുടെ ഖബറുകളെ, സാലിഹീങ്ങളെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരുന്നു. ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു. പ്രവാചകന്മാരെ ഖബറുകളെ ആരാധനാസ്ഥലങ്ങളാക്കിയ കൗമിന്റെ മേൽ അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കുന്നു. ഇങ്ങനെ എത്ര എത്ര ഹദീസുകളിൽ ജാറത്തെ വിമർശിച്ചുകൊണ്ട് അതിന്റെ കുറ്റം എത്ര ഗൗരവമാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും ഈ കടവത്തൂരിന്റെ മണ്ണിൽ വന്ന് നാണമില്ലാതെ ജാറത്തെ പുതപ്പിക്കുന്ന തുണി കഅബത്തിന്റെ ഖില്ലയാണ് ഞങ്ങൾക്ക് തെളിവെന്ന് ഉളുപ്പില്ലാതെ തട്ടിവിട്ട ഈ മുസ്ലിയാരെ, ഇയാൾ ഈ സമുദായത്തിന്റെ ശാപമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇയാൾക്ക് എന്താ കൊടികുത്തു നേർച്ചയ്ക്ക് തെളിവ് ചോദിച്ചപ്പോ ഔലി മദീ മിനായിൽ പോയിട്ടില്ലേ, ഹജ്ജിന്റെ സമയത്ത് എല്ലാ രാജ്യങ്ങളെയും കൊടി അവിടെ കുത്തിയിട്ടുണ്ടാവും, അതന്നെയാണ് കൊടികുത്തു നേർച്ച. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കൊടികുത്തു നേർച്ചയാണ്. ഇബ്രാഹിം നബിയുടെ ആണ്ടാണെന്നൊക്കെ വിവരക്കേട് തട്ടിവിട്ട കേരളത്തിലെ ഒറ്റ മുസ്ലിയാര് പോലും പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത കാര്യമാണ് ഇയാൾ തട്ടിവിട്ടത്. ഇയാൾ പറയണോ, ഈ കടവത്തൂരിൽ ഒരുപാട് മൗലൈമാർ വന്നു പോയിട്ടുണ്ട്, ഇവിടുത്തെ തലതൊട്ടപ്പന്മാരായ ഇവിടുത്തെ മുജാഹിദിന്റെ നേതാക്കൾ, അവരൊക്കെ എന്നോട് സംവാദം നടത്തിയും ഖണ്ഡന പ്രസംഗം നടത്തിയും, ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും അവരൊക്കെ മുട്ടുമടക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മൗലവിനെ പോലെ, ഇയാളെ നാവിനെ പോലെ നാവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇയാളെ നാവ് വളരെ വിഷമാണ്. ഇതാണ് ഇപ്പൊ ഇയാൾ സ്ഥാപിച്ചത്. എന്നെ കുറിച്ച് ഞാൻ മാത്രമേ ഇപ്പൊ മൂപ്പര മുമ്പിൽ മുട്ടുമടക്കാത്തുള്ളൂ. ഇതൊക്കെ ഇയാളുടെ തട്ടിപ്പ, ആരാടോ ഈ പേരോടിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയത്? ഇപ്പോ ഈ ഹുസൈൻ സലഫി അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുന്ന കാലഘട്ടത്തില് ഈ ഇവിടുന്ന് ഞാറുൾപൂടി വെച്ചിട്ട് വെല്ലുവിളിച്ച കാസറ്റ് ഇന്ന് ഞങ്ങളെ കയ്യിലുണ്ട്. ഈ പരിസരങ്ങളിലൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചിട്ട് വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ എന്തേ പ്രതികരിച്ചു? നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പേരോടിന്റെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്ന ഒരു പണ്ഡിതനും ഇസ്ലാഹി കേരളത്തിലോ അല്ലെങ്കിൽ ഈ കരവത്തൂർ പ്രദേശത്തോ കഴിഞ്ഞു പോയിട്ടില്ല. വലുപ്പത്തരം പറയാ, ഞാൻ പഠിക്കണ കാലത്തുകൂടി നിങ്ങളെ നേതാക്കന്മാർ എന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. അതൊക്കെ യാക്കൗമിനെ മുമ്പിൽ കാണുമ്പോ തട്ടിവിടുന്നതാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാറുള്ളൂ. പിന്നെ സുഹൃത്തുക്കളെ, ഇയാളുടെ വലിയൊരു തട്ടിപ്പ് ഞാൻ പിടികൂടിയിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അജിസാല എന്ന് പറയുന്ന കിതാബില് അതിന്റെ തുടക്കത്തിൽ ഒരു സ്വലാത്ത് കൊടുത്തിരുന്നു. ആ സ്വലാത്തിന് ഇയാൾ അർത്ഥം പറഞ്ഞു, ഈ ലോകത്തുള്ള മുഴുവൻ നന്മക്കും കാരണക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തുകൊണ്ട് വലിയ വച്ചിൽ ബോയ് നിറച്ച് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, മുസ്ലിയാരെ നിങ്ങൾ മംഗൂസ് മൗലിദ് മുന്നിൽ വെച്ച് കാണ്ട് ഇമാം ഷാഫിന്റെ റിസാല വായിക്കാൻ നിൽക്കരുത്. മംഗൂസ് മൗലിദ് തുടങ്ങുന്നത് തന്നെ ഒരു ഹിമാലയം നുണ പറഞ്ഞിട്ടാണ്. അതെന്താ, വൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം, ലോകത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിനെ പടച്ചിട്ടുണ്ട്.
ഈ രൂപത്തിലുള്ള കള്ളക്കഥകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്വലാത്തിനെ കുറിച്ച് നിങ്ങൾ വിശദീകരിക്കരുത്. ജഅല മുഹമ്മദ് എന്നൊരു മൗലി തന്നെ ഉണ്ട്, അൽഹംദുലില്ലാഹില്ലദി ജഅല മുഹമ്മദൻ സബബ കുല്ലി മൗജൂദ്, എല്ലാ വസ്തുക്കളും അള്ളാഹു ഉണ്ടാക്കുന്നതിന് കാരണക്കാരനായ മുഹമ്മദ് നബി, കാരണക്കാരനായി മുഹമ്മദ് നബിയെ നിശ്ചയിച്ച അള്ളാഹു സർവസ്തുതിയും. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് എല്ലോത്തിന്റെയും കാരണമാണെന്ന കള്ളക്കഥ അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ടെന്ന്. ഇമാം ഷാഫിയുടെ പേരിൽ ഇയാൾ തട്ടിപ്പ് നടത്തി. അവിടെ ബിഹി എന്ന് പറഞ്ഞാൽ ബിർ റസൂൽ എന്നല്ല, അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ദീൻ എന്ന വാക്കാണ്. അപ്പൊ ഇയാൾക്ക് ആകെ ദീൻ എന്ന ഇസ്ലാന്തി മാത്രമേ അറിയുള്ളൂ. ഇസ്ലാന്തിയിലെ പ്രധാനപ്പെട്ടത് ഇമാം കാര്യോ ഇസ്ലാം കാര്യമൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഉരുണ്ട് മറിഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുക. അതുകൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല. വസ്തഫാ ബിഹി എന്ന് പറഞ്ഞതിന് ഉദ്ദേശം ദീനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സഖാഫിമാരും സായിദിമാരും മയസനിമാരും കൂടി ആലോചിച്ചിട്ട് ഒന്ന് വരിങ്ങള് അത് വസ്തഫാ ബിഹി കൊണ്ട് റസൂലാണെന്ന് നിങ്ങൾ തെളിയിക്കും. ഞാൻ പറഞ്ഞ ദീൻ എന്ന വാക്ക് അല്ല, അതിനിന്ന തെറ്റുണ്ട് എന്ന് പറയണം. അല്ലാതെ എന്നെ കളിയാക്കിയതുകൊണ്ട് കാര്യമല്ല. അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലം വമിനൻ നാസ്, അല്ലാഹു മലക്കുകളിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നും ദൂതന്മാരെ തെരഞ്ഞെടുക്കുന്നതാണ്. അത് അല്ലാഹുവിന്റെ നടപടിക്രമമാണ്, അല്ലാഹു തുടർന്നു വരുന്ന അല്ലാഹുവിന്റെ ചര്യയാണ്. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിസാലയുടെ തലക്കൽ കൊടുത്ത സ്വലാത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് ഗണ്ണിക്കാൻ കഴിയണം, പരിഹസിച്ചിട്ട് കാര്യമല്ല. സലഫി അവിടുന്ന് അർത്ഥം പറഞ്ഞില്ല, അർത്ഥം പറഞ്ഞപ്പോ എന്തോ വിട്ടുപോയിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ട് പറയാം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 ലോകത്താദ്യണ്ടാക്കി എന്ന് ഖസ്തല്ലാരി മുബാഹിബുല്ല ദുനിയയിൽ പറഞ്ഞിട്ടുണ്ട്. പിയരോട് പയ്യന്നൂരിൽ വെച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊണ്ടുപോവാ മുസന്നഫ് കാണിക്കുമ്പോടെ അതിന്റെ ഫോട്ടോ കോപ്പി വിതരണം ചെയ്യേ, ലോകത്ത് ഞങ്ങളൊക്കെ കണ്ടിട്ട് മുസന്നഫ്, ഞങ്ങളൊന്നും കണ്ട മുസന്നഫര്, കഴിഞ്ഞ കാലത്ത് മുസ്ലിമീങ്ങൾ ആരും കണ്ട മുസന്നഫര്, അങ്ങനെ ഒരു ഹദീസ് ഇല്ല. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിനോട് ചോദിച്ചത്രേ, റസൂലേ ലോകത്താദ്യം പടച്ചതേതാണ്? നിന്റെ നബിയുടെ പ്രകാശമാണെന്ന് റസൂലുള്ളാഹി സ്വസം പറഞ്ഞു വന്ന കള്ള ഹദീസ് നിങ്ങൾ മുസന്നഫിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞതാണ്. വാസ്തവത്തിൽ ലോകത്തുള്ള ഒരൊറ്റ മുസന്നഫരും മതില്ല. ഖണ്ഡിതമായി അറുത്ത് മുറിച്ച് വെല്ലുവിളിയുടെ സ്വരത്തിൽ പയ്യന്നൂരിൽ വെച്ചത് പറഞ്ഞപ്പോ പേരോട് കുടുങ്ങി. അപ്പൊ പേരോട് എന്താ പറഞ്ഞറിയോ, കസ്തല്ലോരി കണ്ട മുസന്നഫിന്റെ കോപ്പി നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ തൊട്ട് കാണിച്ചു തരാം. ഏ, ഞങ്ങളാണ് മുസന്നഫിൽ ഉണ്ട് എന്ന് വാദിച്ചത് പോലെ, എടോ വാദിച്ചവനല്ലേ കൊണ്ടുവരേണ്ടത്, എന്നിട്ട് ഇക്കുറി വന്നിട്ട് കസ്തല്ലാനിന്റെ ഫലായിലൊരു ഭയങ്കറിയാ. കസ്തല്ലാനി ആരായാലെന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ള ഹദീസ് പറഞ്ഞിട്ട് അങ്ങനെ റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞവൻ ആരായാലെന്താ, അയാൾ എത്ര മഹാനായാലെന്താ, കൊണ്ടുവാ മുസന്നഫ് എന്നിട്ട് ചോദിക്ക മുസന്നഫിൽ എത്രമാത്രം ഹദീസുകള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എത്ര ഹദീസുകളാ നഷ്ടപ്പെട്ടത്, ആരാ അങ്ങനെ പറഞ്ഞത് മുസന്നഫ് എന്ന് കുറെ ഹദീസ് നഷ്ടപ്പെട്ടിട്ട്, അങ്ങനെ നഷ്ടപ്പെട്ടതാണെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും എവിടേക്കല്ല ഇത് ദീനിൽ തെളിവാകുമോ ഹുജ്ജത്താകുമോ, കിതാബിലുള്ളതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. മാത്രമല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയാണ് ഇവർക്ക് ആരെ പറ്റിയാ കളവ് പറഞ്ഞുകൂടാത്തത്, കളവ് മറിയൽ മത്സരം നടത്തിയ കൂട്ടരല്ലേ, ആ കൂട്ടരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് പേരോടെ, ഇനി അത് പറഞ്ഞടക്കണ്ട. കളവ് പറയൽ മത്സരം നടത്തിയ ആളുകളെ ഞങ്ങളെ പ്രസംഗണയിൽ നിന്ന് വേറിട്ടു പോയി, ഇതിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം അവർ അകന്നുപോയി, അവരാണല്ലോ ഞങ്ങളെ പുതിയ സംബന്ധക്കാര് മണവൂരികൾ. പിന്നെ നുണ പറയുന്നത് നിങ്ങളെ സ്വഭാവമാണ്, കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്നൊരു പുസ്തകം തന്നെ വാസ്തവത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഗീബൽസിനെ കുറിച്ച് പോലും അങ്ങനത്തെ ഒരു പുസ്തകം ലോകത്തിറങ്ങിയിട്ടില്ല, അത് കാന്തപുരത്തെ കുറിച്ച് മാത്രമാണ്. തെരഞ്ഞെടുത്ത നുണകൾ അസൻ സഖാഫി പൂക്കോട്ടൂര് കാന്തപുരത്തിന്റെ അരുമ ശിഷ്യൻ പറഞ്ഞെന്താണെന്നറിയോ, മൂപ്പര് എപ്പോഴൊന്നും കളവ് പറയില്ല, വായ തുറന്നാലേ കളവ് പറയുള്ളൂ, ഏയ് വായ തുറന്നാ മാത്രമേ കാന്തപുരം കളവ് പറയുള്ളൂ. ഈ രൂപത്തില് നിങ്ങളെ കുറിച്ച് നിങ്ങൾ ആളുകൾ തന്നെ എഴുതി, കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയാം, എമ്പാടും ഞങ്ങൾക്ക് വായിക്കാനുണ്ട്, അതൊന്നും ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കരുത്. ആ പഴയ ക്ലിപ്പന്നിട്ടിട്ട് മൂപ്പരിവിടെ ഒന്ന് നൊടിഞ്ഞ് സെലവിട്ടിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും വിടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളുടെ എല്ലാ തട്ടിപ്പുകളും ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും.